പരിശുദ്ധനായ ദൈവമേ, സ്വർഗസ്നായ കർത്താവേ, ഈ നല്ല കർത്താവേ, സന്ധ്യാസമയത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങൾക്ക് കർത്താവേ കുറച്ചു പേർ കർത്താവേ ഒരുമിച്ച് കൂടുവാൻ, നിന്റെ സന്നദ്ധിയിൽ വരുവാൻ, പ്രാർത്ഥിപ്പാൻ കർത്താവേ മീറ്റിങ്ങൾ കൂടുവാൻ തന്നായി. അനുഗ്രഹിക്കപ്പെട്ട സമയത്തിനായി സ്തോത്രം. ഇന്ന് കർത്താവേ വചനം പ്രഘോഷിക്കുന്ന ദൈവദാസനെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ ഹൃദയങ്ങളെയും നനവുകളെയും അറിയുന്ന ദൈവം നീ ആകയാൽ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഹാലലൂയ. കർത്താവേ, ഞങ്ങളോട് ഹൃദ്യമായി സംസാരിക്കണമേ. ഞങ്ങൾ കർത്താവേ അവിടുന്ന് കർത്താവേ ഞങ്ങൾ ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ആത്മീയ മന്ന നന്ന് പോഷിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി ഞങ്ങൾ സ്തുതിക്കുന്നു യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. അനുഗ്രഹിക്കട്ടെ. നമുക്ക് എല്ലാവർക്കും ചേർന്ന് ഒരു പാട്ട് പാടി ദൈവമുഖത്തപ്പെടുത്താൻ ഒരു വഴിയേ പാട്ട്. ഹല്ലേലൂയ. യേശുവേ നീ ആശ്രയം, എന്നാളും മണ്ണിലെ സാധുവിന് നിർമ്മലയ. വഴിയേ ഒരു മലയാള പാട്ട് നമുക്ക് പാടി ദൈവമുഖത്തപ്പെടുത്താം. 9:45 ആകുമ്പോഴത്തേക്ക് മാത്രമേ പാസ്റ്റർ ജോയിൻ 8:45 ആകുമ്പോൾ മാത്രമേ പാസ്റ്റർ നമ്മുടെ ജോയിൻ ചെയ്യത്തുള്ളൂ. സ്തോത്രം. ശുശ്രൂഷയും അനുഗ്രഹം എല്ലാ അനുഗ്രഹത്തിലും മറക്കേണ്ട പ്രാപ്തനായിരിക്കാം. ഒരുമിച്ച് നമുക്ക് പാട്ടുടെ ദൈവമുഖത്തപ്പെടുത്താം. യേശുവേ നീ ആശ്രയം. എന്നാളും മണ്ണിലെ സാധുവിന് എല്ലാരും പാരിൽ കൈവിട്ടാലും എന്നെ കരുതുന്ന കർത്താവ്, എല്ലാരും പാരിൽ കൈവിട്ടാലും എന്നെ കരുതുന്ന കർത്താവ്, ആകുല നേരത്തെ ചാരതണ സ്വാന്തനം നീ എനിക്ക്, ആകുല നേരത്തെ ചാരതണഞ്ഞു ഏകുന്നു സ്വാന്തനം നീ എനിക്ക്, ആകെയാൽ എല്ലാത്തിലും ഭയം പകലും രാവും നീ അഭയം, ആകെയാൽ എല്ലാത്തിലും ഭയം പകലും രാവും നീ അഭയം, യേശുവേ നീ ആശ്രയം, എന്നാളും മണ്ണിലെ സാധുവിന് എല്ലാരും പാരിൽ കൈവിട്ടാലും എന്നെ കരുതുന്ന കർത്താവ്, എല്ലാരും പാരിൽ കൈവിട്ടാലും എന്നെ കരുതുന്ന കർത്താവ്, ചിന്തീർന്നു ചെന്നീണം ക്രൂശിലെത്താതെ ബന്ധനം നീക്കി നിൻ സ്വന്തമാക്കി, ചിന്തീർന്നു ചെന്നീണം ക്രൂശിലെത്താതെ ബന്ധനം നീക്കി നിൻ സ്വന്തമാക്കി, എന്തൊരു ഭാഗ്യം നിത്യബന്ധം സന്ദേതം പാടും സന്തോഷമാ, എന്തൊരു ഭാഗ്യം നിത്യബന്ധം സന്ദേതം പാടും സന്തോഷമാ, യേശുവേ നീ ആശ്രയം, എന്നാളും മണ്ണിലെ സാധുവിന് എല്ലാരും പാരിൽ കൈവിട്ടാലും എന്നെ കരുതുന്ന കർത്താവ്, എല്ലാരും പാരിൽ കൈവിട്ടാലും എന്നെ കരുതുന്ന കർത്താവ്, തുമ്പങ്ങളേറുമെന്മാനസ തന്നിൽ ഇമ്പം പകരുന്നു നിൻമൊഴികൾ, തുമ്പങ്ങളേറുമെന്മാനസ തന്നിൽ ഇമ്പം പകരുന്നു നിൻമൊഴികൾ, എൻ മാനം നിന്നേ ആനന്ദിക്കും നിൻമാർവിൽ ചാടി ശ്വസിക്കും, എൻ മാനം നിന്നിലാനന്ദിക്കും നിന്മാർവിൽ ചാരി ആശ്വസിക്കും, എന്നെ
യേശുവേ നീ ആശ്രയം എന്നാളും മന്നീനി സാധുവീന എല്ലാരും പാറിൽ കൈവിട്ടാലും എന്നെ കരുതുന്ന കർത്താവ് നീ എല്ലാരും പാറിൽ കൈവിട്ടാലും എന്നെ കരുതുന്ന കർത്താവ് നീ ആത്മനാഥ വന്നല്ലാതെന്നാദി തീരുകില്ല എന്നു നീ വന്നിടും എന്നാത്മനാഥ വന്നല്ലാതെന്നാദി തീരുകില്ല ഉന്നേ എന്നാശോ നിന്നെ കാണാൻ ആമേൻ കർത്താവേ നീടണേ മണ്ണിലി സാധുവീന എല്ലാരും പാറിൽ കൈവിട്ടാലും എന്നെ കരുതുന്ന കർത്താവ് നീ എല്ലാരും പാറിൽ കൈവിട്ടാലും എന്നെ കരുതുന്ന കർത്താവ് നീ ആകുന നേരത്തെ ചാരത്തണഞ്ഞു ഏകുന്നു സ്വാന്തനം നീ എനിക്ക് ആകുല നേരത്തെ ചാരത്തണഞ്ഞു ഏകുന്നു സ്വാന്തനം നീ എനിക്ക് ആകെയാകില്ലാത്തെല്ലാം ഭയം പകലും രാവും നീ അഭയം ആകെയാലില്ലാത്തെല്ലാം ഭയം പകലും രാവും നീ അഭയം എന്നേശുവേ നീ ആശ്രയം എന്നാളും മന്നീനി സാധുവീന എല്ലാരും പാറിൽ കൈവിട്ടാലും എന്നെ കരുതുന്ന കർത്താവ് നീ എല്ലാരും പാറിൽ കൈവിട്ടാലും എന്നെ കരുതുന്ന കർത്താവ് നീ എന്നേശുവേ നീ ആശ്രയം
എന്നാളും മന്ദിരി സാധുവീന എല്ലാരും പവാരിൽ കൈവിട്ടാലും എന്നെ കരുതുന്ന കർത്താവിനെ എല്ലാരും പവാരിൽ കൈവിട്ടാലും എന്നെ കരുതുന്ന കർത്താവിനെ എല്ലാരും പവാരിൽ കൈവിട്ടാലും എന്നെ കരുതുന്ന കർത്താവിനെ സ്തോത്രം. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവിക ശബ്ദമാണ് നമുക്ക് കേൾപ്പാൻ കഴിഞ്ഞത്. ഹല്ലേലൂയ. ഒരു ഒരു സ്തോത്രം, ഒരു പാട്ട് എന്നതിനെക്കുപരിയായി ഹല്ലേലൂയ. അതേ സ്തോത്രം നമ്മുടെ ഹൃദയം തുറന്ന് ഹല്ലേലൂയ ചെന്ന് പാടുവാൻ, സ്തോത്രം ഹല്ലേലൂയ ആരാധിപ്പാൻ ഇടയായ ഒരു നല്ല മനോഹരമായ ഒരു അനുഭവമാണ് സ്തോത്രം. എല്ലാരും പാറിൽ കൈവിട്ടാലും സ്തോത്രം എന്നെ കൈവിടാത്ത ഹല്ലേലൂയ ഒരു നല്ല ഒരു ദൈവം സ്തോത്രം. അല്ല, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഹല്ലേലൂയ ആരെല്ലാം നമ്മെ കൈവിട്ടുന്നുണ്ട്. എല്ലാ സാഹചര്യങ്ങളിൽ സ്തോത്രം സ്നേഹിച്ചവരും സ്നേഹം തന്നവരും ഹല്ലേലൂയ, കൂടെ ഇരിക്കാന്ന് പറഞ്ഞവരും ഹല്ലേലൂയ, അതേ നടത്താന്ന് പറഞ്ഞവരും സഹായിക്കാന്ന് പറഞ്ഞവരും കരുതൊക്കെ പറഞ്ഞവരെല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അവരെല്ലാം നമ്മുടെ ജീവിത സാഹചര്യം നമ്മെ വിട്ട് കടന്നു പോയിട്ടുണ്ട്. പക്ഷേ അന്നും ഇന്നും നമ്മെ കരുതാത്ത ഒരു നല്ല ദൈവം ഹല്ലേലൂയ നമ്മുടെ നാഥം മാത്രമാണ്. ഹല്ലേലൂയ. അതേ, നമ്മെ കൈവിടാതെ ഞാൻ നിന്നെ ഒരുതവണ കൈവിടുകയില്ല, ഉപേക്ഷിക്കയില്ല, ഞാനോ ലോക അവസാനത്തോളം എല്ലാ നാളും കൂടെ ഉണ്ട് എന്ന് പറയുകയോ. ഹല്ലേലൂയ. ആകുല നേരത്തെ ചാരത്തണഞ്ഞ് ഹല്ലേലൂയ. അതേ സ്തോത്രം ഹല്ലേലൂയ. അതേ കരുതുവാൻ ശക്തനായ ഒരു ദൈവം നമ്മുടെ കൂടെ ഉണ്ട്. ദൈവം വാക്കു പറഞ്ഞ ഒരിക്കലും വാക്കുമാർ ദൈവമല്ല, മനുഷ്യൻ പറയുന്ന പോലല്ല ഹല്ലേലൂയ. വ്യാജ പറയുന്ന ദൈവം മനുഷ്യനല്ല, അനന്തവിപ്പാൻ അവൻ മനുഷ്യപുത്രനുമല്ല ഹല്ലേലൂയ. ഒരു നാളും അവൻ വാക്ക് പറയണമേ വാക്ക് മാറ്റി പറയുമല്ല നമ്മുടെ ദൈവം സ്തോത്രം. ഈ വചനം ഈ മീറ്റിംഗിൽ, ഈ സൂം മീറ്റിംഗിൽ പങ്കെടുക്കുന്ന പ്രിയപ്പെട്ടക്കറിയാം ഹല്ലേലൂയ, ഒറ്റപ്പെട്ടവരുണ്ട്, നിരാശരുണ്ട്, വേദനിക്കുന്നവരുണ്ട്, രോഗികളുണ്ട്, ഭാരപ്പെട്ടവരുണ്ട് ഹല്ലേലൂയ, ക്ഷീണിതരുണ്ട്, വേർപാട് പ്രിയപ്പെട്ടവരുടെ വേർപാട് ദുഃഖം അനുഭവിച്ചവരുണ്ട്, അനുഭവിക്കുന്നവരുണ്ട് ഹല്ലേലൂയ. ഏഹർ എന്ന് ചിന്തിക്കുന്ന ഏഹറുണ്ട് സ്തോത്രം. അവിടെ എല്ലാം ദൈവത്തിന്റെ വലിയ കരുതൽ ഹല്ലേലൂയ. അതേ, എല്ലാവരും ഉള്ളപ്പോൾ നമുക്ക് അറിയാൻ കഴിയത്തില്ല, പക്ഷെ നാം ഏഹർ എന്ന് പറയുമ്പോഴാണ് ദൈവത്തിന്റെ കരുതൽ എന്താണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഹല്ലേലൂയ. എത്ര വലിയ ദൈവം അറിയുമ്പോൾ നമ്മെ നടത്തുകയും, ഈ പ്രത്യേകം നമുക്കറിയാം ഈ ഹല്ലേലൂയ ഈ ലോക്ക്ഡൌണിന്റെ ടൈം, പ്രത്യേകിച്ച് ജോലിയില്ല, വരുമാനമില്ല, സ്തോത്ര ബിസിനസ്സുകളില്ല ഹല്ലേലൂയ, കുഞ്ഞുങ്ങളുടെ പഠനങ്ങളിൽ കഴിയുന്നില്ല സ്തോത്ര. എങ്കിലും ഇതിനൊക്കെ നടുവിൽ ദൈവം നമ്മെ അതിശയരമായി നടത്തുന്നു. എത്ര വലിയ കരുതലാണെന്ന് അറിയുമോ, ദൈവം നമ്മെ അതിശയരമായി നടത്തുന്നു ഹല്ലേലൂയ. അതേ സ്തോത്രം. ഞാൻ ഇന്ന് പകൽ ചിന്തിക്കുകയായിരുന്നു ഹല്ലേലൂയ, അതേ വിതയില്ല, കൊയ്ത്തില്ല, കളപ്പുരയിൽ ഹല്ലേലൂയ കാത്തു സൂക്ഷിക്കാൻ കഴിയുന്നില്ല. പ്രത്യേകിച്ച് ഞാൻ ഇന്ന് എന്റെ കൂടെ വന്നൊരു പാസ്റ്റർ പറയുകയായിരുന്നു, ഒരു പക്ഷേ ഈ കാലഘട്ടത്തിൽ നോക്കിക്കൊണ്ടായിരിക്കും കർത്താവ് ആ വാക്ക് പറഞ്ഞത്, വിതയില്ല, കൊയ്ത്തില്ല, കളപ്പുരയിൽ കൂട്ടിവെക്കാൻ ഒന്നുമില്ല. പക്ഷേ ദൈവം തന്നെ മക്കളെ വളരെ അതിശയരമായി കരുതുന്നു ഹല്ലേലൂയ. ഇന്ന് രാത്രി ദൈവം നമ്മെ കരുതുന്നല്ലോ. ഇന്ന് രാത്രി കാല ദൈവത്തിന്റെ കാര്യങ്ങളെ ഏൽപ്പിക്കുകയും നമുക്കൊന്ന് സമർപ്പിക്കുകയും ചെയ്യാം സ്തോത്രം. ദൈവം നമുക്ക് നോക്കാം. ഇന്ന് രാത്രി കാല ദൈവത്തിന്റെ ശബ്ദം സ്തോത്രം കേൾപ്പാനിടയാകട്ടെ. ദൈവത്തിന്റെ വചനം കേൾക്കേണ്ട സമയമാണ്. പ്രിയ ദൈവദാസൻ നമ്മോടൊപ്പം ജോയിൻ ചെയ്യേണ്ട സമയങ്ങളാണ്. ഇതുവരെ ജോയിൻ ചെയ്തിട്ടില്ല, ചെയ്യുമെന്നാണ് അറിവ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. സ്തോത്രം. ചില മിനിറ്റുകളിൽ ദൈവദാസൻ നമ്മോടൊപ്പം വന്ന് ചേരും ഞാൻ പൂർണ്ണ വിശ്വസിക്കുന്നു. സ്തോത്രം. ഇന്ന് രാത്രി കാലം ഹല്ലേലൂയ ദൈവങ്ങളെ കേൾപ്പിക്കുന്നു. നമുക്ക് സമർപ്പിക്കാം. മോള് ഒരു പാട്ട് കൂടെ പാടുന്നു, ദൈവങ്ങളെ കേൾപ്പിക്കുന്നു, നമുക്ക് പാടാം. മനോഹരം യഹി നിന്റെ ആലയം, എന്തൊരാനന്ദം താവാ പ്രാകാരങ്ങളിൽ. ദൈവമേ ഉള്ളം നിറയുന്നു, ഹല്ലേലൂയ പാടും ഞാൻ. ദൈവമേ ഉള്ളം നിറയുന്നു, ഹല്ലേലൂയ പാടും ഞാൻ. ഒരു സംഗീതം നിന്റെ യാഗപീഠങ്ങൾ, നീവൽ പക്ഷിക്കും ചെറു കുരുകിലിനും. ഒരു സംഗീതം നിന്റെ യാഗപീഠങ്ങൾ, നീവൽ പക്ഷിക്കും ചെറു കുരുകിലിനും. രാവിലെ നന്മകളെ ഓർത്തു പാടി സ്തുതിച്ചിടും ഞാൻ. രാവിലെ
നന്മകളെ ഓർത്ത് പാടി സ്തുതിച്ചിടും ഞാൻ. ദൈവം നല്ലവൻ, എല്ലാവർക്കും വല്ലവൻ, തൻ മക്കൾക്കെന്നും പരിചയാ. ദൈവം നല്ലവൻ, എല്ലാവർക്കും വല്ലവൻ, തൻ മക്കൾക്കെന്നും പരിചയാ. നന്മയൊന്നും മുടക്കുകയില്ല നേരായി നടപ്പവർക്ക്, നന്മയൊന്നും മുടക്കുകയില്ല നേരായി നടപ്പവർക്ക്. സ്തോത്രം. ഈ സൂം മീറ്റിംഗിന്റെ 77-ാം ദിവസത്തിലേക്ക് കൂടി നിൽക്കുന്ന എല്ലാ ദൈവജനത്തെയും, ദൈവദാസന്മാരെയും, കുഞ്ഞുങ്ങളെയും യേശുക്രിസ്തു നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. സ്തോത്രം. ഒത്തിരി പുതിയ പ്രിയപ്പെട്ടവർ നമ്മുടെ മധ്യേ കടന്നു വന്നിട്ടുണ്ട്. സ്തോത്രം. ഞങ്ങൾക്ക് ഒത്തിരി പരിചയമുള്ള ബോംബെയിൽ കത്താറുവേലായിരുന്നു പാസ്റ്റർ നിത്തിൽ പ്രവേശിച്ചിരിക്കുന്ന പാസ്റ്റർ പി സി ജോക്കിയുടെ വൈഫ് പ്രിയ മിനിമാമ ഞങ്ങളുടെ മധ്യേ കൂട്ടി വന്നിട്ടുണ്ട്. അതേ ദൈവദാസിയോ ദൈവസ്തുതിയും അനുഗ്രഹിക്കുമാറാകട്ടെ. സ്തോത്രം. അങ്ങനെ എല്ലാ കുടിയുന്ന എല്ലാ അധികം മക്കളെയും യേശു നാമ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് രാത്രിയിലെ നമ്മുടെ വചന സൂക്ഷിക്കാൻ നാം ക്ഷണിച്ചിരിക്കുന്ന പാസ്റ്റർ നോവൽ പി തോമസ് അവരുടെയാണ്. ക്രിസ്തീയ സമൂഹത്തിന് ഒരിക്കലും ഒരു പരിചയം വേണ്ടാത്ത അത്ര സുപരിചിതനായ ദൈവപ്രത്തനാണ്. സ്തോത്രം. എത്രയോ വർഷങ്ങൾ ദൈവദാസന്റെ മെസ്സേജുകൾ ശുശ്രൂഷകളൊക്കെ അനുഭവിക്കാനും കേൾപ്പാനും കഴിയുന്നുണ്ട്. എന്റെ സ്തോത്രം, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ 1997 February ഞങ്ങളുടെ വീട്ടിൽ കൊട്ടാരക്കൽ വന്ന് പുയ്യപ്പള്ളി എന്ന സ്ഥലത്ത് വന്ന് കർത്താവിന്റെ വചനം സംസാരിച്ച് ഞങ്ങൾ ഓർക്കും. ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞതിന് പിറ്റേ മാസം അതേ പന്തലിൽ ആദിവാസം ഞങ്ങളോടൊപ്പം വന്ന് ശുശ്രൂഷകാരി ഇപ്പൊ ഞങ്ങൾ സംസാരിക്കുണ്ടായി തീർന്നു. സ്തോത്രം. അതെ, ഹാലലിയ. ഇന്ന് രാത്രിയിൽ നമ്മുടെ പാര്യ രംഗത്തൊരു മറക്കട്ടെ. വളരെ ശക്തനായ ഒരു ഉണർവ് പ്രാസിങ്ങിനെ ഞാൻ കാണുന്നത്, അതിൽ അധ്യക്ഷനോട് കാണുന്നത് ദൈവത്തിനാണ് പാസ്റ്റർ നോവൽ പി തോമസ്. ഈ മീറ്റിംഗിനെ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഈ മീറ്റിംഗിൽ പങ്കെടുത്ത പ്രിയ സിസ്റ്റർ ഷീന സിസ്റ്ററുടെ റിലേഷൻ കൂടിയുണ്ട്. സ്തോത്രം. തുടർന്ന് നിമിഷങ്ങൾ ദൈവം സൂക്ഷിക്കാൻ ഞാൻ സമയം ഇട്ടുകൊടുത്തോണ്ട് എന്റെ വാക്കിൽ പിന്നെ എനിക്ക് മറക്കട്ടെ. ഇഷ്ടം കേൾക്കാമല്ലോ. വോളിയെല്ലാം കറക്റ്റ് ആണ്. ഞാൻ വോളിയം കുറച്ചും കൂടെ കൂട്ടിയിട്ടുണ്ട്. എല്ലാവർക്കുമുള്ള സന്ധ്യാവന്ദനങ്ങൾ യേശുവിന്റെ നാമത്തിൽ അറിയിക്കുന്നു. കർത്താവിൽ എനിക്ക് വളരെ പ്രിയനും ബഹുമാനിതനുമായ ദൈവത്തിന്റെ ദാസൻ പാസ്റ്റർ ജോൺസൺ തന്റെ സഭയോടുള്ള ബന്ധത്തിൽ കഴിഞ്ഞ ദിവസങ്ങളായി നടന്നു വരുന്ന സൂം ആപ്ലിക്കേഷൻ ത്രൂ മീറ്റിംഗ് 77-ാമത്തെ ദിവസമാണ് എന്റെ അറിവ്. ഇത്രയും ദിവസങ്ങൾ തുടർമാനമായി ദൈവസന്നിധിയിൽ നിരന്തരം വൈകുന്നേരങ്ങളിൽ ദൈവത്തെ ആരാധിപ്പാനും പ്രാർത്ഥനയിൽ ചിലവഴിപ്പാനും അനേക ദൈവദാസന്മാർക്ക് ഈ സൂം ത്രൂ വന്ന് ദൈവത്തെ ശുശ്രൂഷിപ്പാൻ ഇടയായ ഇതൊരു ഭാഗ്യമാണ്. ആക്ച്വലി ലോക്ക്ഡൌണിനെ ഓർത്ത്, കൊറോണ COVID-19 വൈറസിനെ ഓർത്ത് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർ, സകലവും ദൈവം നന്മയ്ക്കായി കൂടി അവതരിപ്പിക്കുന്ന ആമേൻ. ഞാനിത് വിശ്വസിക്കുന്നു. ദീർഘ വർഷങ്ങൾക്ക് ശേഷം ദൈവദാസൻ പാസ്റ്റർ ജോൺസനെ ആയിട്ട് രണ്ടാമതൊന്നും കൂടെ എനിക്കൊന്ന് കൂട്ടായ്മ പുലർത്താൻ, ഞങ്ങൾക്ക് രണ്ടുപേർക്കും നടുവിൽ ബ്രിഡ്ജായിട്ട് പ്രവർത്തിച്ചത് എന്റെ കുടുംബത്തിൽ നിന്നുള്ള ആമേൻ ഷീനയാണ്. ഷീന അതിന്റെ അകത്തുണ്ട്. ഞാൻ ഷീനയുടെ മുഖം ഇന്ന് കണ്ടില്ല. ഷീന ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി ലിസ്റ്റിൽ. ഞാൻ ഷീന എന്നെ കേൾക്കുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. ആമേൻ. ഓക്കെ. ഷീന ഡൽഹിയിൽ ആയിരിക്കുന്നു. കഴിഞ്ഞ ഈ ലോക്ക്ഡൌണിന് തൊട്ട് മുമ്പുള്ള മാർച്ചിലാണ് തോന്നുന്നത് പി ജി വർഗീസുകളിന്റെ ഫാസ്റ്റിംഗ് പ്രേയറുമായി ബന്ധപ്പെട്ട് ഞാൻ ഡൽഹിയിൽ ഉണ്ടായിരുന്നു. ആ സമയം ഹരിയാനയിലെ ഗുഡ്ഗാവിൽ, ഗുർഗാൻ, അവിടെ ഉള്ള ഐ പി സി സഭയുമായി സാബുവിന്റെ സഭയിൽ എനിക്ക് 3 ദിവസത്തെ മീറ്റിംഗ് ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ അവിടെ വെച്ച് ഷീനെ കണ്ടിരുന്നു. ഒരേ നാട്ടുകാരാണ് ഞങ്ങള്, അയൽവക്കക്കാരാണ്. അമേൻ എന്റെ ഏറ്റവും അടുത്ത ബന്ധുവാണ്. എന്റെ കുടുംബത്തിൽ നിന്നാണ് ഷീന. ഷീനയാണ് എന്നെ ജോൺസൺ പാസ്റ്റർ ഞാനും തമ്മിലൊക്കെ അറിയാം. മാത്രമല്ല ജോൺസൺ പാസ്റ്റർ ഞാനും തമ്മിൽ മറ്റു ബന്ധം, ഞങ്ങൾക്ക് പ്രിയരായ ഞങ്ങൾക്ക് രണ്ടുപേർക്കും പൊതു സ്നേഹിതനാണ്. ജോൺസൺ പാസ്റ്ററും കൂടെ അസോസിയേറ്റ് ചെയ്ത് പ്രവർത്തിക്കുന്ന സീൽ ബോംബെയിലെ വാഷി ന്യൂ ബോംബെ സീൽ ആശ്രമം, അതിന്റെ പ്രധാന സംഘാടകനായിരിക്കുന്ന പ്രിയ ഫിലിപ്പ്
എനിക്ക് ഏറ്റവും പ്രിയനും ബഹുമാനിതനുമാണ് തന്റെ പിതാവ് പൂച്ചെടി മാമച്ചൻ പാസ്റ്റർ നിത്യതയിൽ വിശ്രമിക്കുന്നു. എന്റെ പ്രിയപ്പെട്ട പിതാവ് നിത്യതയിൽ വിശ്രമിക്കുന്നു. പൂച്ചെടി മാമച്ചൻ പാസ്റ്ററും അതുപോലെ എന്റെ പ്രിയപ്പെട്ട പിതാവൊക്കെ സ്നേഹിതരും ദീർഘ വർഷങ്ങൾക്ക് മുമ്പ് മലബാറിലെ വലിയ പ്രതിസന്ധിയുടെ സമയം, ഇപ്പോഴത്തെ മലബാറും കോഴിക്കോടും ഒന്നും അല്ല, ഞങ്ങളുടെ നാട്ടിലും മലബാറിലൊക്കെ ഫിലിപ്പിന്റെ പ്രിയപ്പെട്ട പിതാവ് പൂച്ചെടി മാമച്ചൻ പാസ്റ്റർ ശുശ്രൂഷിച്ചിട്ടുണ്ട്. റാന്നിയിൽ എന്റെ ശുശ്രൂഷയുടെ ആരംഭ കാലഘട്ടങ്ങളിൽ ഏർലി 90s എനിക്ക് പ്രിയപ്പെട്ട വന്യ പിതാവുമായിട്ടൊരു കൂട്ടായ്മ പുലർത്താനൊക്കെ ഇതേ അവസരം തന്നു. ഫിലിപ്പിനെ ഒക്കെ അങ്ങനെ ഞാൻ പിന്നെ ഒന്നും കൂടെ കാണാനിടയായി. ഇന്ന് ദേവദാസൻ ഫിലിപ്പിലൂടെ അവിടെ സീലാശ്രമം വളരെ സ്തുത്യർഹമായ നിലവാരത്തിൽ 300+ അന്തേവാസികളുമായിട്ട് പ്രവർത്തിക്കുന്നു. ജോൺസൺ പാസ്റ്ററും അതിൽ വളരെ അനുഗ്രഹിക്കപ്പെട്ട അതിനോട് ചേർന്നുള്ള ഒരു പാർട്ട്ണറാണ്, അല്ലെങ്കിൽ അതിനോടൊപ്പം വർക്ക് ചെയ്യുന്ന ഒരാളാണ് എന്നറിഞ്ഞതിൽ എനിക്ക് സന്തോഷമുണ്ട്. നല്ല ഓർമ്മകൾക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാത്രിയിൽ ജോൺസൺ പാസ്റ്റർ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു. ആമേൻ. ഒത്തിരി സന്തോഷം പഴയ കാര്യങ്ങളൊക്കെ ഓർമ്മിപ്പിക്കുക. ഇതൊക്കെ ഇന്നത്തെ തലമുറയ്ക്ക് വളരെ അന്യം നിന്നുപോയ സംഭവങ്ങളൊക്കെ. ഇപ്പോ പാസ്റ്ററെ നമ്മുടെ പിള്ളേർക്കൊക്കെ ഈ ആളുകളെ കാണുന്നതും സംസാരിക്കുന്നതും ഇങ്ങനെയുള്ള ബന്ധങ്ങളൊക്കെ വളരെ കുറവാണ്. നാളെ എന്റെ കൂടെ എന്റെ ചർച്ചിന്റെ സൂം ആപ്ലിക്കേഷൻ യോഗത്തിൽ പ്രഭാതത്തിൽ ലാസറി മാത്യു പാസ്റ്റർ ഉണ്ട്. രാവിലെ വൈകുന്നേരം എനിക്ക് പ്രിയനായ പാസ്റ്റർ സാബു വർഗീസ് യുഎസിലെ ഹ്യൂസ്റ്റണിൽ നിന്നുണ്ട്. സാബുവിന്റെ ഗ്രാൻഡ് ഫാദർ എന്നെ സ്നാനപ്പെടുത്തിയത്. ഷീന കെ എം ജോസഫ് പാസ്റ്ററെ മൂത്ത മകൾ ലീലാമ്മയുടെ മകൻ പോത്തച്ചായന്റെ മകൾ സാബു ആണ് ഹ്യൂസ്റ്റണിലെ പാസ്റ്റർ. ഷീനയ്ക്ക് ഇതൊക്കെ അറിയാം. അപ്പം ലാസറി മാത്യു പാസ്റ്റർ ഇന്ന് എന്നോട് സംസാരിച്ചിരുന്നു. അപ്പം കുറേ കാര്യങ്ങൾ എന്റെ വീട്ടിൽ വർഷങ്ങൾക്ക് മുമ്പ് 10-20 വർഷം മുമ്പത്തെ കഥകളാണ് ഞാൻ പറയുന്നത്. നെല്ലിപ്പോയിലെ ഞങ്ങളുടെ ഷീനയുടെ ഒക്കെ നാട്ടിൽ ലാസറി മാത്യു പാസ്റ്റർ പല വർഷങ്ങൾ വന്ന് ശുശ്രൂഷിച്ചത്. എന്റെ പിതാവിന്റെ സ്നേഹിതൻ എന്ന നിലയിൽ എന്നോട് ഒരു പ്രത്യേക സ്നേഹം തനിക്കുണ്ട്. കുറേ കാര്യം അപ്പൊ ഞാൻ പറഞ്ഞു, പാസ്റ്റർ നാളെ പ്രസംഗിക്കുമ്പോ ചില കാര്യങ്ങളൊക്കെ എന്റെ സഭയിലൊക്കെയുള്ള ആളുകളും കൂടെ കേൾക്കാൻ പറയണേന്ന് ഞാൻ പറഞ്ഞു. കാരണം പഴയ കാര്യങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, പണ്ടത്തെ ദേവദാസന്മാരുമായുള്ള ബന്ധങ്ങൾ അങ്ങനെയൊക്കെ. അങ്ങനെയുള്ള ഒരു ഒരു കൂട്ടം നല്ല അഭിഷക്തന്മാർ ഇന്നും കേരളക്കരയിലുണ്ട്. ജോൺസൺ പാസ്റ്ററെ ഞാനൊരു ന്യൂ ജനറേഷൻ പാസ്റ്റർ ആയിട്ടൊന്നുമല്ല, പഴയ തലമുറയുടെ ഒരാളായിട്ട്. ഞങ്ങളൊക്കെ അവസാനത്തെ കണ്ണികളാണ് പഴയ തലമുറയിലും പുതിയ തലമുറയ്ക്ക് ഇടയ്ക്കുള്ളത്. താങ്ക് യു സോ മച്ച്. നിങ്ങൾക്ക് എല്ലാവർക്കും ബോറടിച്ചിട്ടില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നത് ഇങ്ങനത്തെ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോ. ആമേൻ. പല മുഖങ്ങളും പുതിയ മുഖങ്ങളൊക്കെ ഇതിന്റെ അകത്ത്, എന്റെ സഭയിൽ നിന്നും ചിലരൊക്കെ ഇതിന്റെ അകത്ത് ജോയിൻ ചെയ്തിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിച്ചു. വളരെ തിരക്കിട്ടാണ് ഞാൻ ഇതിന്റെ അകത്തേക്ക് വന്ന് കയറിയത്. തൊട്ടുമുമ്പ് എനിക്ക് റെക്കോർഡിംഗ് ഉണ്ടായിരുന്നു, എനിക്ക് മറ്റൊരു പേഴ്സണൽ ആവശ്യമുണ്ടായിരുന്നു, പെട്ടെന്ന് ഞാൻ വന്ന് ഇതിലേക്ക് പ്രവേശിച്ചു. എല്ലാവർക്കും ഉള്ള നന്ദി അറിയിക്കുന്നു. നാം പ്രാർത്ഥിച്ചത് ആരംഭിക്കുന്നതിന് തൊട്ട് മുമ്പ് ഒട്ടനവധി സൂം ആപ്ലിക്കേഷൻ മീറ്റിങ്ങുകളിൽ ഞാൻ ഈ തരുണത്തിൽ പ്രസംഗിക്കുന്നുണ്ട് ഈ കാലഘട്ടത്തിൽ. അപ്പോ ആരംഭത്തിൽ ഞാൻ ഒരു വാക്യം ഇങ്ങനെ വായിച്ചു കേൾപ്പിക്കുന്നത് മർക്കോസിന്റെ സുവിശേഷം 14-ാം അധ്യായത്തിൽ നിന്നാണ്. ഞാൻ നോക്കട്ടെ, 32-ാമത്തെ വാക്യം കറക്റ്റാ എന്ന് വായിച്ചു കേൾപ്പിക്കുക എല്ലാവരുടെ അറിവിലേക്ക്. മാർക്ക് ചാപ്റ്റർ 14:32, 32-ാം വാക്യം. വാക്യം ഇങ്ങനെയാണ്, അവർ ഗെത്സെമനെ എന്ന് പേരുള്ള തോട്ടത്തിൽ വന്നാറേ യേശു ശിഷ്യന്മാരോട് പറയുക, ഞാൻ പ്രാർത്ഥിച്ചു തീരുവോളം ഇവിടെ ഇരിപ്പീൻ എന്ന് പറഞ്ഞു. ഗെത്സെമനെ തോട്ടത്തിലെ പ്രാർത്ഥനയെ കുറിച്ച് നമുക്കറിയാം, വലിയൊരു ജയം കൊണ്ടുവന്ന പോരാട്ട പ്രാർത്ഥന, ഭയങ്കര പ്രാർത്ഥന. യേശു കർത്താവിന്റെ ജീവിതത്തിലുള്ള പല ടൈപ്പ് ഓഫ് പ്രയർ ഉണ്ട്. അതിൽ ഇത്രയും പ്രാണവേദനയിലായി അമേൻ ലൂക്കോസ് പറയുന്നു, അവന്റെ വിയർപ്പ് തുള്ളികൾ വലിയ ചോരത്തുള്ളി പോലെ നിലത്തേക്ക് വന്നു. ലൂക്കോസ് ഒരു ഡോക്ടർ ആയതുകൊണ്ട് 22:44 അങ്ങനെ എഴുതി വെച്ചത്. വൈദ്യനായിട്ട് ലൂക്കോസ് നമ്മുടെ ശരീരത്തിന് വിയർക്കും ടെൻഷൻ വരും, വിയർക്കും, വിയർപ്പും കഴിഞ്ഞാൽ പിന്നെ ബ്ലഡ് പുറത്ത് വരും. അങ്ങനെ വെള്ളം കുടിക്കാതെ ഉപസിച്ച ആളുകളുടെ രോമകൂപങ്ങളിൽ കൂടി രക്തം വന്നിട്ടൊക്കെ എനിക്ക് കണ്ടിട്ടുണ്ട്. അങ്ങനത്തെ ഒരു പോരാട്ട പ്രാർത്ഥനയിൽ യേശു എല്ലാരെയും ഒന്നും കൊണ്ടുപോയില്ല, 3 പേരെയല്ലേ കൊണ്ടുപോയുള്ളൂ, പത്രോസ്, യാക്കോബ്, യോഹന്നാൻ എന്ന് പറഞ്ഞു. സമയം ഇച്ചിരി നീണ്ടുപോയാൽ, പ്രസംഗം നീണ്ടുപോയാൽ, പ്രാർത്ഥന നീണ്ടുപോയാൽ പിടിച്ചിരിക്കും എന്ന് കരുതിയിട്ടുള്ള 3 പേരായി വരും, മറ്റേ വേറെ 9 പേരുണ്ട്. എന്നിട്ട് യേശു ഇവരോട് പറയുവാണ്, ഇതൊരു ഞാൻ പ്രാർത്ഥിച്ചു തീരുവോളം, അങ്ങനല്ലേ 32 നമ്മൾ വായിച്ചത്, നിങ്ങൾ ഇവിടെ ഇരിപ്പി സൂം ത്രൂ
മീറ്റിംഗ് വന്ന എല്ലാവരോടും എനിക്ക് ഒരു റിക്വസ്റ്റ് ഉണ്ട്, യോഗം തീരുവോളം ഇവിടെ തന്നെ ഇരിക്കണേ, പോകല്ലേ. കാരണം ജോൺസൺ പാസ്റ്റർ നല്ല സൗകര്യ പാസ്റ്റർ. ഇത് ഞാൻ ഈ കഴിഞ്ഞ ഇന്നലെ രാത്രിയാ തോന്നുന്നു, ഞാൻ സോറി മിനിഞ്ഞാന്ന് രാത്രി പി ആർ ബേബി സാറിന്റെ ഫേസ് സിറ്റിയുടെ മീറ്റിംഗിലുണ്ട് ഞാൻ. അപ്പൊ ഞാൻ വളരെ രസകരമായ ഒരു കാഴ്ച കണ്ടു. ഞാൻ നാളെ എന്റെ സഭയിലെ സൂം മീറ്റിംഗിൽ പറയാതിരിക്കുക. ഞാൻ ആദ്യമായിട്ടത് കാണുന്ന ബേബി സാറിനോട് ഞാൻ ഒരു അഭിനന്ദനം കൂടെ അറിയിക്കാൻ ഞാൻ വിചാരിക്കുന്നുണ്ട്. അപ്പൊ ഒന്നും പറഞ്ഞു, ഞാനിങ്ങനെ ജസ്റ്റ് അപ്പൊ കുറച്ച് മുമ്പിൽ ഞാൻ വന്നു, ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഞാൻ സ്ക്രീനിൽ ഇങ്ങനെ നോക്കുമ്പോ 90% സ്ക്രീൻ വീഡിയോ ഓണാണ്, ആളുകളെല്ലാം കാണാം. എന്തോ ഒരു മനോഹരമായ കാഴ്ച. എനിക്കിപ്പൊ ഞാൻ നോക്കിയില്ല, നമ്മുടെ ഇങ്ങനെ ഈ സൂം ആപ്ലിക്കേഷൻ മീറ്റിംഗിൽ സക്കായിയെ പോലെ പലരും എനിക്ക് എല്ലാരെയും കാണണം, എന്നെ ആരും കണ്ടുകൂടാ എന്ന രീതി നിങ്ങൾ മാറണം, മാറ്റണം. ഹല്ലേലൂയ. ഞങ്ങൾ പിന്നെ പാസ്റ്റർമാരായോണ്ട് ഞങ്ങൾ നിങ്ങൾ വന്നേ പറ്റു, ഉടുപ്പൊക്കെ ഇട്ട് മാന്യമായിട്ടൊക്കെ. അല്ലെങ്കിലും സൂം ആപ്ലിക്കേഷന് നമ്മൾ എന്തിനാ വരുന്നത്? ഈ ലോക്ക്ഡൌൺ ആയിട്ട് നമുക്കൊന്നും കൂട്ടായ്മ കാണാൻ പറ്റാത്തതുകൊണ്ട് നിങ്ങളുടെ മുഖം ഞങ്ങളും കാണുക, ഞങ്ങളുടെ മുഖം നിങ്ങളും കാണുക. അതുകൊണ്ട് നാളെ മുതൽ ഇന്ന് രാത്രി, ഞാനിപ്പോ പറയുമ്പോ ചിലർക്കൊക്കെ ഇഷ്ടപ്പെട്ടില്ലെന്നൊക്കെ എനിക്കറിയാം, കുഴപ്പമില്ല. എന്നാലും ഒരു ശ്രമം നടത്തണം. നിങ്ങളെല്ലാം നേരത്തെ റെഡി ആയി കുളിച്ചൊക്കെ വന്ന്, ഇപ്പം വീഡിയോയും ഓഫ് ചെയ്ത് ഓഡിയോയും ഓഫ് ചെയ്താൽ നിങ്ങൾ കറിക്കരിയുവാണോ, മീൻ വെട്ടുവാണോ, മീൻ വറക്കുവാണോ, കഴിക്കുവാണോ, ഒന്നും നമുക്കൊന്നും മനസ്സിലാവുന്നില്ല. ഞങ്ങളുടെ ശബ്ദമൊക്കെ നിങ്ങൾക്ക് കേൾക്കുകയും ചെയ്യാം. എന്നാൽ സക്കായി കാട്ടത്തേക്ക് പിന്നെ ടെക്നിക്കൽ പ്രോബ്ലംസ് അല്ലെങ്കിൽ റേഞ്ചുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഇതൊന്നും അല്ലെങ്കിൽ ദയവേ നിങ്ങൾ ഇടയ്ക്ക് ലീവ് ചെയ്യരുത്. ഒരു കൂട്ടായ്മയിൽ ദൈവജനം പ്രസംഗിക്കുമ്പോൾ പ്രാർത്ഥനയിൽ ആ സാന്നിധ്യത്തെ അവഗണിച്ചുകൊണ്ട് ഇറങ്ങിപ്പോകുന്നതിന് തുല്യമാണ്. ടെക്നിക്കൽ പ്രോബ്ലം കൊണ്ട് ചിലർ ലെഫ്റ്റ് ആയിട്ടൊക്കെ പോകും, അല്ലെങ്കിൽ ചിലർ അനുവാദമൊക്കെ പാസ്റ്റർ എടുത്തിട്ടുണ്ടാവും ഡ്യൂട്ടിയുടെ പ്രശ്നങ്ങൾ. അല്ലെങ്കിൽ പാസ്റ്ററോട് പറയണം, ഫസ്റ്റ് ഞങ്ങൾക്ക് അരമണിക്കൂറെ പറ്റത്തുള്ളൂ. ഓക്കെ, അതുകൊണ്ട് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഇനിയുള്ള മീറ്റിങ്ങുകളും എല്ലാവരും വീഡിയോ ഒക്കെ ഓൺ ചെയ്തും ആരൊക്കെയോ ഇങ്ങനെ ലെഫ്റ്റ് ഒക്കെ ഞാൻ കാണുന്നുണ്ട്, പ്രതിഷേധിച്ചാണോ ടെക്നിക്കൽ പ്രോബ്ലം ആണോ എന്ന് മനസ്സിലാകുന്നില്ല. ഇറ്റ്സ് ഓക്കെ, പൊതുവിലുള്ള എന്റെ ഒരു സ്വഭാവത്തിൽപ്പെട്ട കാര്യങ്ങൾ ഇതൊക്കെ. പക്ഷെ ഇപ്പൊ കേട്ടാലും സുഖം തോന്നത്തില്ലെങ്കിലും പിന്നെ നന്നാവും, ശരിയാവും. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ചേർന്നൈക്യമായി കൊലോസ് ലേഖനം 2:5-1 5:3 പൗലോസ് 100 മുമ്പേ പറഞ്ഞതുപോലെ ശരീരം കൊണ്ട് ഞങ്ങൾ ദൂരസ്ഥൻ, ഞാൻ ദൂരസ്ഥനെങ്കിലും ആത്മാവിൽ സമീപസ്ഥനായി ചേർന്ന് നിന്ന്. ഈ ടെക്നോളജിയെ കുറിച്ചൊന്നും ഞങ്ങൾക്കൊന്നും പണ്ട് അറിയത്തില്ല, പക്ഷെ പരിശുദ്ധാത്മാ പണ്ട് ഇതൊക്കെ രേഖപ്പെടുത്തി വെച്ചതിനാൽ സ്തോത്രം. ശരീരം കൊണ്ട് എത്ര ദൂരത്തായാലും ആത്മാവിൽ ഞങ്ങൾക്ക് ചേർന്ന് വരാൻ പറ്റും. ഹല്ലേലൂയ. രാത്രിയിൽ ഈ സൂം മീറ്റിംഗ് ത്രൂ ആഗോളയാപകമായ വിശേഷം ഞങ്ങളുടെ രാജ്യത്ത് കാൽവറി ക്രൂശിൽ യേശു കർത്താവ് വലിയൊരു ജയം പിശാചിന്റെ മേൽ നേടിയതിനു മുമ്പ് ഗസ്സമനയിലെ പോരാട്ട പ്രാർത്ഥനയിൽ ജയിച്ച പോലെ ഇന്ന് തുടർന്നുള്ള മിനിറ്റുകൾ ഞങ്ങൾ വചനത്തിന് മുമ്പിൽ ഇരിക്കുമ്പോൾ ഇന്ന് രാത്രി ജയിക്കുന്ന ഒരു കൂട്ടായ്മ, ആമേൻ, പിശാചിന്റെ തലയെ തകർക്കുന്ന ഒരു കൂട്ടായ്മ, രോഗബന്ധനങ്ങളെ തച്ചുടയ്ക്കുന്ന ഒരു കൂട്ടായ്മ, ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിന്റെ തീ ആവരിക്കുന്ന ഒരു കൂട്ടായ്മ ഞങ്ങൾക്ക് നൽകണമേ. ഇന്ന് രാത്രി ചിലതിന്റെ ഭാവ്യതയെ നിയന്ത്രിക്കാൻ പോകുന്നതിനാൽ സ്തോത്രം. മരണത്തിന്റെ ഭയങ്ങൾ യേശുവിന്റെ നാമത്തിൽ മാറിപ്പോ, രോഗങ്ങൾ മാറിപ്പോ, സർജറിക്ക് വിധിക്കപ്പെട്ടതിന് മേൽ ദൈവശക്തി ആവരിക്കട്ടെ. ലോക്ക്ഡൌൺ ആക്കി കൂട്ടിക്കെട്ടി എന്ന് പറഞ്ഞതിന്റെ ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ചേർന്ന് സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുന്നു. സംഭവിക്കട്ടെ, സംഭവിക്കട്ടെ. 107:20 ഞങ്ങൾ ഇന്ന് രാത്രി ചേർന്ന് ഇംപ്ലിമെന്റ് ചെയ്യും. അവന് വചനമയച്ച് അവരെ സൗഖ്യമാക്കി, അവരുടെ കുഴികളിൽ നിന്ന് വിടുവിച്ചു. ഇന്ന് രാത്രി അങ്ങയുടെ വചനത്തിന് അങ്ങയോളം ശക്തിയുള്ളതിനാൽ, അത് വചനം ദൈവമായതിനാൽ, യേശുവിന്റെ നാമത്തിൽ ഞാൻ കൽപ്പിക്കുന്നു, രോഗികൾ സൗഖ്യം പ്രാപിക്കട്ടെ. രോഗം നിമിത്തം വന്ന കുഴികൾ ഇന്ന് രാത്രി അതിൽ നിന്ന് ജനം കയറട്ടെ, ഭയം മാറിപ്പോകട്ടെ, തിന്മ നന്മയായി മാറട്ടെ, ശൂന്യതകൾ യേശുവിന്റെ നാമത്തിൽ നിറയട്ടെ. കർത്താവേ, ഞങ്ങൾ വിശ്വസിക്കുന്നു ഈ ലോക്ക്ഡൌണിന് ശേഷം സഭകൾ കൂടി വരുമ്പോൾ, ലോക്ക്ഡൌണിന് മുമ്പ് സഭ കൂടിയപ്പോൾ എത്ര ആത്മാക്കളുണ്ടോ, മിനിമം അതിന്റെ ഇരട്ടി ആത്മാക്കളുമായി ഞങ്ങൾ ദൈവത്തെ ആരാധിക്കും. സമൃദ്ധി പകരുന്ന ദൈവം, വിശാലപ്പെടുത്തുന്ന ദൈവം, അങ്ങയുടെ വചന സത്യവും ശക്തിയുള്ളതാകയാൽ, ഇടവചന സത്യമായതിനാൽ ശക്തിയുള്ളതാകയാൽ ഞങ്ങളതിനെ സ്വീകരിക്കുകയാണ്.
ഒന്ന് പത്രോസിന്റെ ലേഖനം 5:10 ഞാൻ ഇവിടെ ഇന്ന് രാത്രിയിൽ റിലീസ് ചെയ്യുന്നു. ആമേൻ ആമേൻ. നിങ്ങൾക്ക് അല്പകാലത്തേക്ക് സംഭവിച്ചിരിക്കുന്ന ഈ കഷ്ടം, ഹാലേലുയ, അത് അല്പകാലത്തേക്കുള്ളതാണെന്നും തുടർന്ന് ഞങ്ങളെ യഥാസ്ഥാനപ്പെടുത്തി ശക്തിപ്പെടുത്തി ഞങ്ങളെ വലിയ സ്ഥാപനത്തിലേക്കും വിശാലമായ അന്തരീക്ഷത്തിലേക്കും കൊണ്ടിരുന്ന ദൈവശക്തി ഇന്ന് രാത്രി ആവരിക്കുന്നതിനായി സ്തോത്രം. അല്പകാലത്തേക്ക് കഷ്ടം സഹിക്കുന്ന നിങ്ങളെ ആമേൻ സർവകൃപാലുവായ ദൈവം തന്നെ, ആമെ നിത്യതയിലേക്ക് ഞങ്ങളെ വിളിച്ചിരിക്കുന്ന സർവകൃപാലുവായ ദൈവം തന്നെ ഞങ്ങളെ യഥാസ്ഥാനപ്പെടുത്തി ശക്തീകരിച്ച് ഉറപ്പിക്കുന്നതിനാൽ ഇന്ന് രാത്രി ചിലതൊക്കെ എസ്റ്റാബ്ലിഷ് ആവട്ടെ, ചിലതൊക്കെ ഇന്ന് രാത്രി ശക്തിപ്പെടട്ടെ, എല്ലാ കൺഫ്യൂഷനും മാറിപ്പോവട്ടെ. ഹാലേലൂയ, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. എന്നെ ഈ സൂം ആപ്ലിക്കേഷൻ ത്രൂള്ള മീറ്റിംഗിലേക്ക് ക്ഷണിച്ച എനിക്ക് ഏറ്റവും പ്രിയനായ ദേവദാസൻ പാസ്റ്റർ ജോൺസൺ കുടുംബം, മാന്യ കുടുംബം, അവരെ ഞാൻ വന്ദനം ചൊല്ലുന്നു, നന്ദി പറയുന്നു. ഇതിനുവേണ്ടി എന്നെ ഉത്സാഹിപ്പിക്കുകയും എന്നെ വിളിച്ച് സംസാരിക്കുകയൊക്കെ ചെയ്ത ഷീനയ്ക്കുള്ള പ്രത്യേക നന്ദി അറിയിക്കുന്നു. ഷീനെ ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ. ഇന്ന് രാത്രി ഇതിലുള്ള എല്ലാവരും ദൈവം സഹായിക്കട്ടെ. വേഗത്തിൽ നമുക്ക് വചനത്തിലേക്ക് പോകാം. ആമേൻ. 103 ഞാൻ ആരംഭിക്കുന്ന 20 ഞാൻ തന്നെ വായിക്കുന്നു. Psalm 103:20 അവന്റെ വചനത്തിന്റെ ശബ്ദം കേട്ട് അവന്റെ ആജ്ഞ അനുസരിക്കുന്ന വീരന്മാരായി അവന്റെ ദൂതന്മാരായി ഉള്ളവരെ സുപരിചിതമായ വേദവചനമാണ്. 103 ഞാൻ വായിച്ചത്, 103 ആരംഭം. ആമേൻ. ദൈവം ചെയ്ത 5 ഓർത്തു, ദൈവം ചെയ്യാത്ത 2 ഓർത്ത് നന്ദി പറയുന്ന സങ്കീർത്തനം. എന്താ ദൈവം ചെയ്ത 5? നമ്പർ 1, അകൃത്യമൊക്കെ മോചിച്ചതിനാൽ. നമ്പർ 2, സകല രോഗങ്ങളെ സൗഖ്യമാക്കി. 3, ജീവനെ നാശത്തിൽ നിന്ന് വീണ്ടെടുത്തതിനാൽ. 4, ദയയും കരുണയും നമ്മെ അണിയിച്ചതിനാൽ. 5, നമ്മുടെ യൗവനം കഴുകനെ പോലെ പുതിയ വരത്തക്കവണ്ണം ദൈവം നമ്മുടെ വായിക്ക് നന്മ തൃപ്തി വരുത്തുന്നു. ദൈവം ചെയ്ത 5 ഓർത്തും ദൈവം ചെയ്തിട്ടില്ലാത്ത 2. എന്താ ദൈവം ചെയ്യാത്ത 2? 10 അവൻ നമ്മുടെ പാപങ്ങൾ കൊത്തവണ്ണം നമ്മോട് ചെയ്യുന്നില്ല, നമ്മുടെ അകൃത്യങ്ങൾ കൊത്തവണ്ണം നമ്മോട് പകരം ചെയ്യുന്നതുമില്ല. പരാതികളോ പരാധീനതകളോ പിറുപിറുക്കലുകളോ ഒന്നുമില്ലാതെ നന്ദിയുള്ള ഹൃദയത്തോടെ ദൈവത്തിന്റെ യോഗ്യതകളെയും ഗുണഗണങ്ങളെയും വർണ്ണിക്കുന്ന ബ്ലെസ്ഡ് ആയിട്ടുള്ള, അതുകൊണ്ടല്ലേ നമ്മൾ ഈ വാച്ച്നൈ സർവീസ് ന്യൂ ഇയർ സർവീസിലൊക്കെ പൊതുവെ താങ്ക്സ് ഗിവിങ്ങുമായി ബന്ധപ്പെട്ട് വായിക്കാറുണ്ട്. 20 പറയുന്നത് അതാണ് നാം കുരുവാക്യമായി വായിച്ചത്, വചനം. ആ വചനത്തിന്റെ ശബ്ദം കേട്ട് ആജ്ഞ അനുസരിക്കുന്ന വീരന്മാരായി അവന്റെ ദൂതന്മാരായുള്ളവരെ യഹോവയുമായിട്ട്. ഞാനൊരു കാര്യം പറയുന്നതിന് ആജ്ഞാന്ന് ആരും പറയാറില്ല. ജോൺസൺ പാസ്റ്റർ സഭയിൽ ഒരു കാര്യം, ആമേൻ, എന്തെങ്കിലും ഇൻസ്ട്രക്ഷനോ അല്ലെങ്കിൽ ഒരു അനൗൺസ്മെന്റോ പറയുന്നു, ഞങ്ങളെ ഒന്നും നിങ്ങളോ ഞങ്ങളുടെ പാസ്റ്റ് ആജ്ഞാപിച്ചു കൽപ്പിച്ചു എന്നൊന്നും പറയത്തില്ല. അതൊക്കെ വലിയ വലിയ ആളുകളെ കുറിച്ച് അങ്ങനെ പറയുന്നു, രാജാക്കന്മാരെ കുറിച്ച്, വലിയ അധികാരസ്ഥരെ കുറിച്ചൊക്കെ അങ്ങനെ പറയും. എന്തുകൊണ്ടാണ് ഇന്ന് രാത്രി കേൾക്കുന്ന ദൈവത്തിന്റെ വചനം അതൊരാജ്ഞയാണെന്ന് ഇന്ന് രാത്രിയിൽ 103:20 അതിന്റെ കാരണമാണ്. 19 തൊട്ട് മുമ്പിൽ എന്താ വാക്യം പറയുന്നത്? യഹോവ തന്റെ സിംഹാസനത്തെ സ്വർഗത്തിൽ സ്ഥാപിച്ചിരിക്കുന്നു, അവന്റെ രാജ്യത്വം സകലത്തെയും ഭരിക്കും. നമ്മുടെ ഇന്ന് ഭരിക്കപ്പെടുന്ന എല്ലാ ഗവൺമെന്റുകൾക്കും മാറ്റമുണ്ട്. രാജാക്കന്മാർ മാറും, കേരള മുഖ്യമന്ത്രി മാറും. ബോംബെ ആസ്ഥാനമാക്കിയാണല്ലോ ഇപ്പോൾ ഈ കൂട്ടം നടക്കുന്നത്. അവിടിപ്പോൾ ഭരിക്കുന്നത് ഉദ്ധവ് താക്കറെ അല്ലേ? അല്ലേ? ആ ഭരണം മാറും, ഇന്ത്യൻ ഭരണം മാറും, അമേരിക്കയിലെ പ്രസിഡന്റ് മാറും, അങ്ങനെയാണ് എല്ലായിടത്തും. പക്ഷേ 100 മാറാത്ത ഒരു ഭരണമാണ് നമ്മുടെ ദൈവത്തിന്റെ ഭരണം. ആമേൻ. അതെന്തുകൊണ്ടാണ് മാറാത്തത്? സിംഹാസനം സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നത് സ്വർഗത്തിലാണ്. സകലത്തെയും ഭരിക്കുന്ന ദൈവം. അന്ന് ഈ രാത്രി ഈ ശബ്ദം നിങ്ങൾ കേൾക്കുമ്പോൾ, ഇത് നോബൽ പി തോമസിന്റെ സുവിശേഷമല്ല, ഇത് പാസ്റ്റർ ജോൺസന്റെ സുവിശേഷമല്ല, ഇത് യേശു ക്രിസ്തുവിന്റെ സുവിശേഷമാ, ദൈവത്തിന്റെ വചനമാണ്. ഈ വചനം ഇത് വരുന്നത് ദൈവത്തിങ്കിൽ നിന്ന്. ഹല്ലേലൂയ. എന്തുകൊണ്ടാണ് ഈ ദൈവത്തിന്റെ ശബ്ദത്തെ ആജ്ഞയായിട്ട് പറയുന്നത്? ഈ ദൈവം തന്റെ സിംഹാസനത്തെ സിംഹാസനത്തിൽ സ്ഥാപിച്ചിരിക്കുകയാണ്, അവന്റെ രാജ്യത്വം സകലത്തെയും ഭരിക്കുകയാണ്. ഞാൻ വേഗത്തിൽ ഇവിടെ ഒക്കെ പോകുന്നത്, ഇവിടെ നിന്നും അല്ല എനിക്ക് നിൽക്കാൻ താല്പര്യമുള്ളത്. റോമാലേഖനം 10:6-7 നമ്മുടെ ഹൃദയത്തിൽ പോലും നമ്മൾ പറയാൻ പാടില്ലാത്ത ഒരു കാര്യത്തെ കുറിച്ച് പൗലോസ് എഴുതി വെച്ചിട്ടുണ്ട്. എന്താണെന്നറിയാമോ? അത്
ക്രിസ്തുവിനെ ഇറക്കണമെന്ന് വിചാരിച്ച് ആർ സ്വർഗത്തിൽ കയറുമെന്നും, അടുത്തത് അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് കയറ്റണമെന്ന് വിചാരിച്ച് ആർ പാതാളത്തിൽ ഇറങ്ങുമെന്നും ഹൃദയത്തിൽ പോലും പറയാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെ പറയാനേ പാടില്ല. ദൈവത്തെ, ക്രിസ്തുവിനെ സ്വർഗത്തിൽ ഇറക്കണമെന്ന് വിചാരിച്ച് ആർ സ്വർഗത്തിൽ കയറും പറയാൻ പാടില്ല. നമുക്ക് പറ്റത്തില്ല, ഒരുത്തിനും പറ്റത്തില്ല, അങ്ങനെ ഇറക്കാനും പറ്റത്തില്ല, നമുക്ക് കയറ്റാനും പറ്റത്തില്ല. ഹല്ലേലൂയ. കാരണം അത്രമാത്രം യേശു കർത്താവ് എല്ലാം നാമത്തിന് മീതയാണ്. അതാ ഫിലിപ്പി ലേഖനം രണ്ടാം അധ്യായം പറഞ്ഞു, ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. യേശു കർത്താവ് ലോകത്തിൽ ജീവിച്ചിരുന്നപ്പോൾ ഐഹിക ജീവകാലഘട്ടത്തിൽ തന്റെ ശുശ്രൂഷകളിൽ തന്റെ ജീവിതത്തിൽ വെളിപ്പെടുത്തിയ കാര്യമാ, രോഗത്തിന്റെ മേൽ, പാപത്തിന്റെ മേൽ, പിശാചിന്റെ മേൽ, മരണത്തിന്റെ മേൽ, പ്രകൃതി ശക്തിയുടെ മേൽ എല്ലാം യേശു ജയം കൊണ്ടാടി. ആമേൻ. ഫിലിപ്പി ലേഖനം രണ്ടാം അധ്യായം പറയുന്നു, ആമേൻ, സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും സകല മുഴങ്കാലുകളും മടങ്ങുകയും എല്ലാം നാവും ആമേൻ പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിനായി അവൻ യേശുവിന്റെ നാമത്തെ ഏറ്റു പറയുകയും ചെയ്യേണ്ടി വരും. എല്ലാം നാമത്തിന് മീതെ യേശുവിന്റെ നാമം. അപ്പോൾ നമ്മുടെ ദൈവത്തിന്റെ ആമേൻ അത്രമാത്രമാണ് അവന്റെ രാജ്യത്വം, സകലത്തെയും ഭരിക്കുന്ന രാജ്യത്വമാ. ആമേൻ. ഞാന് അവിടെ ഒന്നും നിൽക്കുന്നില്ല, ഞാൻ ജസ്റ്റ് ചില സൂചനകൾ നൽകി എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ സർവശക്തനായ സിംഹാസനത്തെ സ്വർഗത്തിൽ സ്ഥാപിച്ചിരിക്കുന്ന ദൈവത്തിന്റെ ഈ വചനത്തെ ദൈവത്തിന്റെ ആജ്ഞ എന്നാ പറയുന്നത്. ആ ദൈവവചനം കേൾക്കുന്നവരെ കുറിച്ചല്ല 103:20 പറയുന്നത്, അവന്റെ വചനത്തിന്റെ ശബ്ദം കേട്ട് ആജ്ഞ അനുസരിക്കുന്നവരെ വീരന്മാരായ പറയുന്നു. മത്തായിയുടെ സുവിശേഷം 7:24 വാക്യം നമുക്ക് സുപരിചിതമായ വാക്യമാണ്. ഞാൻ ഇങ്ങനെ പറയാം, അവിടെ യേശു 105 അടങ്ങുന്ന ഗിരിപ്രഭാഷണം, മത്തായി 5:6 7:24 വരെ വരുമ്പോൾ 105 ഗിരിപ്രഭാഷണം എന്നല്ലേ പറയുന്നത്. എന്നിട്ട് യേശു 7:24 ഇങ്ങനെ പറയുക, എന്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവൻ ഒക്കെയും പാറമേൽ വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യനാകുന്നു. വൻമഴ ചുരിഞ്ഞു, നദികൾ പൊങ്ങി, ആമേൻ ആ വീട്ടിന്മേൽ വന്ന് ആമേൻ വെള്ളം പൊങ്ങി, ആ വീട്ടിന്മേൽ വന്ന് അലച്ചു, പക്ഷെ അത് പാറമേൽ അടിസ്ഥാനമുള്ളതാകയ വീടില്ല എന്ന്. അപ്പം എന്തുവാ യേശുവോടെ സൂചിപ്പിക്കുന്നത്? കേട്ട് നമ്മുടെ വലത്തെ ചെവി കൂടെ കേട്ട് ഇടത്തെ ചെവി കൂടെ കളയുന്ന വചനത്തെ കുറിച്ചല്ല. ലൂക്കോസ് 8 ഇതിനുശേഷം ഹോംവർക്ക് പോലെ വായിക്കാം. വിതയ്ക്കുന്ന വിതക്കാരന്റെ ഉപമയിൽ ഒരു കിലോ വിത്ത വിതച്ചതെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകാൻ പറയാം, 250 പാറ സ്ഥലത്തും 250 വഴിയരിയിലും 250 ഉള്ളിനടയിലും 250 ആമേൻ നല്ല നിലത്ത് വീണു. അവൻ ഈ പാറസ്ഥലത്ത് വീണ വിത്തെന്താ, ഉള്ളിനടയിൽ വീണ വിത്തെന്താ, വഴിയരികെ വീണ വിത്തെന്താ, എന്തോ അതിന് സംഭവിച്ചത് എന്നൊക്കെ ഇവിടെ ലൂക്കോസിൽ യേശു പറയുന്നത് 8:18. 8:15 നല്ല നിലത്തെ കുറിച്ച് പറയാം. അതോ നമ്മുടെ ഹൃദയമാണ്, എല്ലാ ഹൃദയം തന്നെയാണ്. നല്ല നില എന്തുവാ, ഗുണമുള്ള, ക്ഷമയുള്ള, ദൈവവചനം സംഗ്രഹിച്ച് വെക്കുന്ന നല്ല ഹൃദയം. ഹല്ലേലൂയ. കഴിഞ്ഞ രാത്രിയിൽ ദേവദാസൻ പ്രസംഗിച്ച നിങ്ങൾക്ക് ഓർമ്മയുണ്ട്, ഞാൻ പ്രസംഗിക്കുന്ന നിങ്ങൾക്ക് നാളെ ഓർമ്മയുണ്ട്. മറിയ ഇങ്ങനെ ഹൃദയത്തിൽ വചനം സംഗ്രഹിച്ചു വെച്ചൊരു സഹോദരിയാ. യേശുവിന്റെ ജനനത്തിന് മുമ്പ് ദൂതൻ ഗബ്രിയേൽ എന്ന് പറഞ്ഞ വചനം ഇടയ്ക്കിടയ്ക്ക് സുവിശേഷത്തിൽ കാണാം. മറിയ അതിനെ സംഗ്രഹിച്ചു വെച്ചിരുന്നു. 2 കൊരിന്ത്യലേഖനം 1:20 വാക്യം പറയുന്നു, ദൈവത്തിന്റെ വാക്തത്വങ്ങൾ എത്ര ഉണ്ടെങ്കിലും ഊ എന്നത്ര. ഞാൻ ഇന്ന് രാത്രി ധൈര്യമായിട്ട് നിങ്ങളുടെ ചെവിക്കകത്തോട്ട് കയറി നിന്ന് പ്രവചിച്ച് പറയുന്നു, ദീർഘവർഷങ്ങൾക്ക് മുമ്പ് നമ്മെ കുറിച്ച്, നമ്മുടെ തലമുറയെ കുറിച്ച്, ശുശ്രൂഷയെ കുറിച്ച്, സഭയെ കുറിച്ച്, നമ്മുടെ ആമൻ ഭാവിയെ കുറിച്ച്, ആരോഗ്യത്തെ കുറിച്ച്, ദൈവം അരുളി ചെയ്ത സകല വാക്തത്വങ്ങളും യേശുവിന്റെ നാമത്തിൽ നടക്കും. അത് വിശ്വസിക്കുന്നവരെ ആമേൻ പറഞ്ഞു. ഇന്ന് രാത്രി അത് സംഭവിക്കും. പ്രതികൂലങ്ങളുടെ നടുവിലെ നമ്മൾ കൂടുതൽ അതിനെ ആമേൻ വിശ്വസിച്ച് ഏറ്റു പറയും. ദൈവത്തിന് ജയിക്കാൻ കുതിര വേണ്ട, ദൈവത്തിന് ജയിക്കാൻ സൈന്യം വേണ്ട. ആമേൻ. ഇന്ന് രാത്രി ജയിക്കാൻ ഈ ദേശത്ത് നാട്ടുകാർക്ക്, രാജ്യങ്ങൾക്ക് സൈന്യം വേണം, സൈന്യം ബലം വേണം. ഇന്ന് രാത്രി സെരുബ്ബാബേലിനോട് സെക്കരിയാവിന്റെ പറഞ്ഞു, ദൈവം പറഞ്ഞു, സെരുബ്ബാബേലിന്റെ മുമ്പിലുള്ള മഹാപർവ്വതം നീ ഭൂമിയായി തീരും, കൃപ കൃപയെ നാർപ്പോടുകൂടി ആണിക്കല്ല് കയറ്റും, സൈന്യത്താലല്ല,
ശക്തിയാലല്ല എന്റെ അനുഭവം. രാത്രി ചില ഇരുളുകൾ മാറിപ്പോകുന്നു, രോഗങ്ങളെ കർത്താവ് സൗഖ്യമാക്കുന്നു. ശക്തിയുമായി ബന്ധപ്പെട്ട, മസിൽസുമായി ബന്ധപ്പെട്ട, ജോയിന്റ്സുമായി ബന്ധപ്പെട്ട, എസ്പെഷ്യലി തൈറോയിഡുമായി ബന്ധപ്പെട്ട രോഗങ്ങളുടെ മേൽ ഇപ്പോൾ ദീർഘവർഷങ്ങൾക്ക് ദൈവം പറഞ്ഞ വാക്തത്വങ്ങൾ ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ ഇംപ്ലിമെന്റ് ആവുകയാണ്. ദൈവം നമ്മളോട് പറഞ്ഞ വാക്തത്വം അതുപോലെ സ്ഥാപിക്കപ്പെടും. ഞാൻ ആവർത്തിക്കുന്നു, കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തോടുള്ള ബന്ധത്തിൽ മുടങ്ങിക്കിടന്നതിന് ദൈവം പുനരാരംഭിക്കും ഈ ലോക്ക്ഡൌൺ കാലയളവുകളിൽ. ഞാൻ ആവർത്തിച്ച് അവൻ ഉറപ്പിച്ചു പറയുന്നു, നിങ്ങളുടെ ജീവിതത്തിൽ തലമുറയിൽ തിന്മയായി സംഭവിച്ച കാര്യങ്ങളെ നമുക്ക് വേണ്ടി ദൈവം നന്മയാക്കാം. ദേശത്തെല്ലാം ക്ഷാമം ഉണ്ടായപ്പോ ഏലിയാവിന് വേണ്ടി മാത്രം ഒരു കെരീത്ത്, കാക്ക, അപ്പം, ഇറച്ചി, സരഫാത്ത്, വിധവ, കലം, ഭരണി, കലത്തിൽ മാവ്, ഭരണിയിൽ എണ്ണ. ഏലിയാവിനോട് ഏലിയാവ് പറഞ്ഞു, എന്നെ സംബന്ധിച്ചതിന് അനുഗ്രഹമാണ്. നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുമെങ്കിൽ എല്ലാം കെട്ടിപ്പൂട്ടി കിടക്കുമ്പോൾ ഇന്ന് ഇപ്പോൾ നിങ്ങളുടെ സാഹചര്യങ്ങൾ വിരുദ്ധമാണ്. ഞാനത് ഫീൽ ചെയ്യുന്നുണ്ട്, എന്റെ ഹൃദയത്തിലുണ്ട്. വർദ്ധിച്ച ഖനീഭവിച്ച ഹൃദയത്തോട് ചിലർ രാത്രി കേൾക്കുന്നു. ഈ രാത്രി രണ്ട് സ്തോത്രം പറഞ്ഞ് നിങ്ങൾ ഇതിനെ പൊട്ടിച്ചു കളഞ്ഞാട്ടെ. ഹല്ലേലൂയ. ആമേൻ. ചണനൂലുകളെ, ശക്തിയേറിയ ചണനൂലുകളെ ശിമിശോൻ ആമേൻ കൊടഞ്ഞു കളഞ്ഞതുപോലെ ഇന്ന് രാത്രി ഭജനത്തിനും ഒരു ആത്മബല വ്യാപരിച്ച് വിശ്വസിച്ചാട്ടെ. നിങ്ങളുടെ മുറിക്കകത്ത് നിങ്ങൾ ഇരിക്കുന്നിടത്ത് ഒരു ഹല്ലേലൂയ പറഞ്ഞ്, ഗ്ലോറി പറഞ്ഞ്, അന്യ ഭാഷ പറഞ്ഞ് കൊടഞ്ഞാട്ടെ. ചിലതിന് കൊടഞ്ഞാട്ടെ. ഈ ലോക്ക്ഡൌൺ കാലയളവ് ദൈവസഭയെ സംബന്ധിച്ച് നന്മയ്ക്ക് ദൈവം തീർക്കാൻ പോവുകയാണ്. അവന്റെ വാക്തത്വങ്ങൾ ഊവ് എന്ന് തന്നെയാണ്. അവൻ തന്റെ സിംഹാസനത്തെ സ്വർഗത്തെ സ്ഥാപിച്ചിരിക്കുന്നു. അവന്റെ വചനം കേട്ട് മറക്കുന്നവരല്ല, അവന്റെ ആജ്ഞ അനുസരിക്കുന്ന വീരന്മാരായി ദൂതന്മാരായുള്ളവരെ യഹോവയെ വാഴ്ത്തിനപ്പോൾ ഞാൻ ആരംഭത്തിൽ ഇൻട്രൊഡക്ഷനായി സൂചിപ്പിച്ചു വരുന്നത് ദൈവവചനം കേൾക്കുക മറക്കരുത്, അനുസരിക്കാൻ ഇന്ന് രാത്രി തയ്യാറാവുക, അതിന് ആമേൻ പറയുക. അങ്ങനെയുള്ളവർ വ്യത്യസ്തരായി തീരും, വിശ്വസിച്ചാട്ടെ. ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം 14:21-23 ഞാൻ വായിക്കുന്നു. എന്റെ കൽപ്പനകൾ ലഭിച്ച് പ്രമാണിക്കുന്നവൻ എന്നെ സ്നേഹിക്കുന്നവനാകുന്നു, എന്നെ സ്നേഹിക്കുന്നവനെ എന്റെ പിതാവ് സ്നേഹിക്കുന്നു, ഞാനും അവനെ സ്നേഹിച്ച് അവൻ എന്നെ തന്നെ വെളിപ്പെടുത്തും. യോഹന്നാൻ 14:23 എന്നെ സ്നേഹിക്കുന്നവൻ എന്റെ വചനം പ്രമാണിക്കും, എന്റെ പിതാവ് അവനെ സ്നേഹിക്കും, ഞങ്ങൾ അവന്റെ അടുക്കൽ വന്ന് അവനോടുകൂടെ വാസം ചെയ്യും. യോഹന്നാന്റെ സുവിശേഷം 14:21-23 ഞാൻ വായിച്ചത്. എന്തുവാ ഇതിൽ പറയുന്ന പ്രധാനപ്പെട്ട ഭാഗങ്ങൾ, ഞാൻ അതിന്റെ കണ്ടന്റ് മാത്രം പറയാം. ദൈവത്തിന്റെ വചനം കേൾക്കുന്നവരെ മാത്രമല്ല, കൽപ്പനകൾ പ്രമാണിക്കുന്നവന്. 21 വാക്യം പറയുന്നു, നിങ്ങൾ അതിന് ഇഷ്ടം പോലെ ആമേൻ പറയണം. ദൈവത്തിന്റെ സ്നേഹം ഇഷ്ടം പോലെ കിട്ടും, ദൈവത്തിന്റെ സ്നേഹം ഇഷ്ടം പോലെ കിട്ടും. അനുസരിക്കും. ഇന്ന് രാത്രിയിൽ ഞാൻ ഫീൽ ചെയ്യുന്നു, എന്റെ മനസ്സിനകത്ത് ഞാൻ ഇത് ഭയങ്കരമായിട്ട് എന്റെ ശരീരത്തിൽ സെൻസ് ചെയ്യുന്നു. ഈ രാത്രി നിങ്ങളെ പലരെയും സംബന്ധിച്ച് നിർണായകമായ രാത്രിയാണ്. അടുത്ത 24 മണിക്കൂർ നിങ്ങളെ സംബന്ധിച്ച് അത്ഭുതത്തിന്റെ ദിവസം. ഒരു 7 days, next 14 days, next 30 days, യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ പ്രവചിച്ചു പറയുന്നു, ദൈവത്തിന്റെ വചനം അനുസരിക്കുന്ന ഞാൻ ഇങ്ങനെ തന്നെ ശബ്ദം കേൾക്കുക, നിനക്ക് അല്പമേ ശക്തിയുള്ളെങ്കിലും നീ എന്റെ വചനം കാത്തു, എന്റെ നാമത്തെ നീ നിഷേധിച്ചിട്ടില്ല. നിനക്ക് വേണ്ടി ആരും അടയ്ക്കാതെ വണ്ണം തുറക്കുന്ന യഹൂദ ഗോത്രത്തിലെ സിംഹം ദാവീദിന്റെ വേരുമായവൻ പറയുന്നു, അവൻ വചനം അനുസരിക്കുന്ന നിങ്ങളെ സംബന്ധിച്ച് ഇഷ്ടം പോലെ സ്നേഹം കിട്ടും. ആരുടെ സ്നേഹം കിട്ടും? പിതാവിന്റെ സ്നേഹം കിട്ടും. രണ്ട്, ദൈവം പറയുക, 14:21 യേശു പറയുകയാണ്, ഞാൻ എന്നെ തന്നെ അവന് വെളിപ്പെടുത്തും. വിശ്വസിക്കും ദൈവമക്കളെ, എന്റെ മഹത്വം ഞാൻ അവനിലൂടെ വെളിപ്പെടുത്തും. കാനാന്റെ കല്യാണ വീട്ടിലാ യോഹന്നാൻ 2:10-11 യോഹന്നാന്റെ സുവിശേഷം പൊതുവിൽ 9 അത്ഭുതങ്ങളാണ് യേശു ചെയ്ത് എഴുതിയിരിക്കുന്നത്. 8 അത്ഭുതങ്ങളാ കമന്ററിലൊക്കെ ഉള്ളത്. എന്തുവാ പാസ്റ്റർ 9 എന്ന് ചോദിച്ചാൽ ജോൺസൺ പാസ്റ്ററോട് നിങ്ങൾ ചോദിക്കണം. അപ്പൊ ജോൺസൺ പാസ്റ്റർ എന്നോട് ചോദിക്കും, ഞാൻ പാസ്റ്ററോട് പറഞ്ഞു കൊടുക്കും, അത്രയും പറ്റത്തുള്ളൂ. കാരണം എല്ലാ കമന്ററിയിലെ സ്റ്റഡീസിലൊക്കെ 8 അത്ഭുതങ്ങൾ 9 ഒന്നാമത്തെ അത്ഭുതത്തിൽ കനാവിലെ കല്യാണ വീട്ടിൽ പച്ചവെള്ളത്തെ വീഞ്ഞാക്കിയ അത്ഭുതത്തിൽ യോഹന്നാന്റെ 10:11 എഴുതിയിരിക്കുന്നു, യേശു ഇതിന് അടയാളങ്ങളുടെ ആരംഭമായി കനാവിലെ കല്യാണ വീട്ടിൽ വെച്ച് തന്റെ മഹത്വം വെളിപ്പെടുത്തി. ശിഷ്യന്മാർ അവന് വിശ്വസിച്ചു. ഗ്ലോറി റിവീൽ ആയാൽ, ഇന്ന് രാത്രി മഹത്വം വെളിപ്പെട്ടാൽ
എന്നിൽ വെളിപ്പെട്ട നിങ്ങൾ വെളിപ്പെട്ടാൽ രുചിയില്ലാത്തതിന് രുചി വരും. വീര്യമില്ലാത്തതിന് വീര്യം ഉണ്ടാവും. നിങ്ങളുടെ ഈ കൊച്ചു സ്തോത്രം പോലും ഭൂതങ്ങളെ ദൂരെ കളയും. ആ നിമിഷത്തിന്റെ കെട്ടുപൊട്ടിക്കും. ഇന്നുവരെ ഇല്ലാത്ത മഹത്വം കുടുംബ പ്രാർത്ഥനയുടെ അകത്ത് വെളിപ്പെടും. പ്രാർത്ഥന വാക്കുകളിൽ വെളിപ്പെടും. ഇന്ന് മുതൽ ദൈവം അതിനെ ഇന്ന് വരെ ഇല്ലാത്തത് ഒരു ടിസ്റ്റിംഗ് ഇപ്പൊ ചെയ്തോണ്ടിരിക്കുകയാണ്. യേശു കർത്താവിലൂടെ മഹത്വം വെളിപ്പെട്ടപ്പോ പച്ചവെള്ളം വീഞ്ഞായി മാറി. അതിന് അടയാളങ്ങളുടെ ആരംഭമായി. ഹല്ലേലൂയ. 23-ാം വാക്യം അതിന്റെ കണ്ടന്റ് ഇങ്ങനെയാ പറയുന്നത്. ആമേൻ. 23-ാം വാക്യം പറയുന്നു, എന്റെ കൽപ്പനകൾ എന്നെ സ്നേഹിക്കുന്നവൻ എന്റെ വചനം പ്രമാണിക്കും. 23, എന്റെ പിതാവിനെ സ്നേഹിക്കും, ഞങ്ങൾ അവന്റെ അടുക്കൽ വന്ന് അവനോടുകൂടെ വാസം ചെയ്യും. ഇതിക്കുള്ള എന്താ വേണ്ടത്? പിന്നെ നിങ്ങളൊരു പ്രവാചകന്റെ പുറകെ പോകണ്ട, കെട്ടുപൊട്ടിക്കാൻ ബന്ധം അഴിക്കാനൊന്നും പോകണ്ട. പിതാവും പുത്രനും പരിശുദ്ധരുമാവും നിങ്ങളുടെ വീട്ടിൽ വന്ന് താമസിക്കുക. നിങ്ങളുടെ കേവലം ആ വീട്ടിലോ ഫ്ളാറ്റിലോ നിങ്ങളുടെ മുഖ്യമന്ത്രിയോ പ്രധാനമന്ത്രിയോ വരുമെന്ന് ഒരു ഒരു ഇൻസ്ട്രക്ഷൻ വരട്ടെ. അപ്പൊ കാണാം വിവരം. നിങ്ങളുടെ സ്ട്രീറ്റ് മുഴുവൻ അറിയും. നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ മുഖ്യമന്ത്രി വന്ന, പ്രധാനമന്ത്രി വന്ന, ഒരു ഈച്ച അങ്ങോട്ട് കയറ്റത്തില്ല. നമ്മുടെ വീട്ടിൽ വരുന്നത് താമസിക്കുന്നത് പ്രധാനമന്ത്രി മുഖ്യമന്ത്രിയാണെന്നല്ല 14:23 പറയുന്ന യേശു പറയാം, ഞങ്ങൾ വന്ന് പാർക്കും പിതാവും പുത്രനും പരിശുദ്ധ ആത്മാവും. ദൈവം ഇന്ന് രാത്രി ചില വീടുകളെ അങ്ങനെ ദൈവം മാറ്റിമറിക്കാൻ, അത് വിശ്വസിച്ച് നിങ്ങൾ സ്തോത്രം ചെയ്യുമ്പോൾ തന്നെ നിങ്ങളെ കൊണ്ടേ പോകൂ എന്ന് പറയുന്ന ചില രോഗബന്ധനങ്ങൾ, പ്രാദേശിക വാദഗതികൾ, പാരമ്പര്യ ബന്ധനങ്ങൾ, അന്യാരാധനയുടെ പോരുകൾ ഇന്ന് രാത്രി ഉരുകി മാറുന്നത് യേശുവിന്റെ നാമത്തിൽ എന്റെ ശരീരത്തിൽ അനുഭവിക്കുന്നു. ഞങ്ങൾ വന്ന് അവന്റെ കൂടെ താമസിക്കും. 23-ാം സങ്കീർത്തനം 20-ാം വാക്യം, വചനത്തിന്റെ ശബ്ദം കേട്ടവന്റെ ആജ്ഞയനുസരിക്കുന്ന വീരന്മാരാണ്. ആമേൻ. അവന്റെ ആ ദൂതന്മാരായുള്ള ഒരു യഹോവയെ വാഴ്ത്തി. ദൈവവചനത്തിന്റെ ശബ്ദം കേട്ടവന്റെ ആജ്ഞയനുസരിക്കുന്ന വീരന്മാരുടെ ഗണത്തിൽ ദൈവം അവരോട് കൂടെ ഇരുന്ന് ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുത്തിയ ഒത്തിരി ആമേൻ വീരന്മാരെ കൊണ്ട്, ചരിത്ര പുരുഷന്മാരെ കൊണ്ട് നിറഞ്ഞത് ആ പഴയ പുതിയ നിയമ പുസ്തകത്തിൽ ആവർത്തിക്കുന്നു. വചനം കേൾക്കുന്ന എല്ലാവരെയും കൊല്ല ഞാൻ ഇതൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും. ദൈവമക്കളെ, ഞാൻ എന്റെ ശുശ്രൂഷയിൽ തുടക്കത്തിൽ ഗ്രാമത്തിൽ നിന്ന് വന്നപ്പോൾ ദേവദാസന്മാർ നിസ്സാരമായി പറയുന്ന കാര്യങ്ങൾ ഞാൻ ആദ്യം ശ്രമിച്ചത് പെട്ടെന്ന് ഞാൻ ഒബേ ചെയ്യുമായിരുന്നു. പ്രായോഗികമായിട്ട് പറഞ്ഞ ഞാനിപ്പോ പറഞ്ഞു തീരുന്നിടം വരെ ഇരിക്കണം, എല്ലാവരും ഓണാക്കി എന്ന് ഇരിക്കാനൊക്കെ. ചിലർ അതിനെ ഇപ്പൊ തന്നെ കേട്ട് സിമ്പിൾ ആയിട്ട് തള്ളിക്കളഞ്ഞവരുണ്ടാകാം. എന്റെ സ്വഭാവമാണെങ്കിൽ ഞാൻ നാളെ തന്നെ അതിൽ, ഞാൻ ഇതുവരെ ഞാൻ സൂം ഈ ആപ്ലിക്കേഷന് വന്നു, വീഡിയോ ഓഫ് ആണെങ്കിൽ ഞാൻ നാളെ തന്നെ ഓണാക്കാൻ ശ്രമിക്കും. ഒരു ദേവദാസം പറഞ്ഞ ഇങ്ങനെ ചില അനുസരണത്തിന്റെ പാഠങ്ങൾ സിമ്പിളാന്ന് നിങ്ങൾക്ക് തോന്നും, വെരി സിമ്പിൾ. നമ്മുടെ പാസ്റ്റർ പറയുന്നത്, എൽഡേഴ്സ് പറയുന്നത്, അപ്പനും അമ്മയും പറയുന്നത്, ഭർത്താവ് പറയുന്നത്, ടീച്ചർ പറയുന്നത്, നിങ്ങളൊന്ന് അനുസരിച്ച് തുടങ്ങി നിങ്ങളുടെ ജീവിതം മാറാൻ തുടങ്ങും. യേശു എങ്ങനെ രക്ഷ അനുഗ്രഹിക്കപ്പെട്ടത്, ഫിലിപ്പ് ലേഖനം 2 നിങ്ങൾ വായിക്കുക. അവൻ മരണത്തോളം, ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായിത്തീർന്നു. അതുകൊണ്ട് ദൈവം അവനെ ഏറ്റവും ഉയർത്തി. അങ്ങനല്ലേ അബ്രഹാം എങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടത്? ബ്ലെസ്സിങ് ത്രൂ ഒബീഡിയൻസ്, അനുസരണത്തിലൂടെ. നമ്മൾ സത്യത്തിൽ ഈ കാര്യത്തിൽ അങ്ങേയറ്റം നമ്മൾ അലസരാണ്, അല്ലെങ്കിൽ നമ്മൾ ഇതിനെ അവഗണിച്ച് കളയുന്നവരെ. കൊച്ചു കാര്യങ്ങൾ പോലും ജസ്റ്റ് ഒന്ന് അനുസരിക്കാൻ തയ്യാറായിക്കെ അനുഗ്രഹങ്ങളെ ദൈവം വെളിപ്പെടുത്തുന്നത് കാണാം. ദൈവവചനത്തിന്റെ ശബ്ദം കേട്ട് ആജ്ഞനുസരിക്കുന്ന വീരന്മാരുടെ ഗണത്തിൽ ദൈവൻ തന്റെ കൂടെ ഇരുന്ന ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുത്തിയ ഒത്തിരി ദൈവ വിശുദ്ധന്മാരെ, വീരന്മാരെ, വിശ്വാസ വീരന്മാരെ വചനത്തിൽ കാണാം. ഒരാളെ മാത്രം എക്സാമ്പിൾ പറഞ്ഞുകൊണ്ട് ഞാൻ ഈ മെസ്സേജ് അവസാനിപ്പിക്കും. അത് അപ്പോസ്തല പ്രവൃത്തി 27-ാം അധ്യായമാണ്. ഞാൻ അതിലേക്ക് ഓടി വരികയാണ്. അതിലെ പ്രധാനപ്പെട്ട വസ്തുതകൾ, ബുക്ക് ഓഫ് ആക്ട്സ് ചാപ്റ്റർ 27, പ്രധാനപ്പെട്ട വിഷയം. ആമേൻ. ഒരു വലിയ യാത്ര മന്ദമാരുതല്ല ആരംഭിച്ച് ഈശാന മൂലം വരെ ആഞ്ഞടിച്ചൊരു കപ്പൽ യാത്ര, കടൽ, രാത്രി ആ കടൽ, അതിന്റെ അകത്ത് ഒരു അലക്സാണ്ട്രിയ കപ്പൽ. കപ്പലിന്റെ അകത്ത് മൂന്ന് ടൈപ്പ് ഓഫ് പീപ്പിൾ, മൂന്ന് ഗ്രൂപ്പ്. ഒന്ന് കപ്പൽക്കാർ, മറ്റൊരു ഗ്രൂപ്പ് ശതാധിപനും പടയാളികളും, മൂന്നാമത്തെ ഗ്രൂപ്പ് നിസ്സഹായരായ ഒരു കൂട്ടം തടവുകാർ. വീണ്ടും ആവർത്തിക്കുന്നു, ദൈവത്തിന്റെ ശബ്ദം കേട്ട് ആജ്ഞയനുസരിക്കുന്ന വീരന്മാരെ കൊണ്ട് നിറഞ്ഞതാണ് വേദപുസ്തകം. ഇന്ന് രാത്രി ഞാൻ സംസാരിക്കുമ്പോൾ ബോംബെയിൽ, ഡൽഹിയിൽ, കേരളത്തിൽ, നിങ്ങളായിരിക്കുന്ന രാജ്യത്ത്, ഏത് രാജ്യത്ത് നിന്ന് നിങ്ങൾ കേൾക്കുന്നത് എനിക്ക് അറിയത്തില്ല. ഈ സംഭവിച്ചിരിക്കുന്ന ഈശാ അമൻ
ആമേൻ. ഒരു ചെറിയ മന്ദമാരുതലിൽ ആരംഭിച്ച് ഈശാനുമൂലം പോലെ ആഞ്ഞടിക്കുന്ന COVID-19 പോലെയുള്ള ഏത് മഹാമാരിയായാലും അതിന്റെ നടുവിൽ നമ്മുടെ യാത്ര നിന്നു പോകത്തില്ല ദൈവമക്കളെ. നമ്മുടെ കപ്പൽ മുങ്ങിപ്പോകത്തില്ല ദൈവമക്കളെ. നമ്മുടെ കൂടെ ദൈവം ഏൽപ്പിച്ച ഒന്നിനെയും പിശാച് മുക്കി കളയത്തില്ല. നിങ്ങൾക്ക് അത് സ്തോത്രത്തോടെ ഏറ്റെടുക്കാം. ഹല്ലേലൂയ. മന്ദമാരുതൽ ആരംഭിച്ച് നാം പ്രതീക്ഷിക്കാത്ത വൻ കാര്യങ്ങൾ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുക. എന്നാൽ ഇതിന്റെ നടുവിൽ ദൈവവചനത്തിന്റെ ശബ്ദം കേട്ട് ആജ്ഞയനുസരിക്കുന്ന പൗലോസിനെ പോലുള്ള വീരന്മാരെ കൊണ്ട് നാം ആരംഭിച്ചതിനെ ദൈവം പൂർത്തീകരിച്ചിരിക്കും. കടലിൽ, കപ്പലിൽ മൂന്ന് ഗ്രൂപ്പ്. ഒന്ന് കപ്പൽക്കാർ, അതിന്റെ അകത്ത് കപ്പലുടമയുണ്ട്, കപ്പിത്താനുണ്ട്, കപ്പൽ ജോലിക്കാർ ആ ഗ്രൂപ്പിൽ. മറ്റൊരു ഗ്രൂപ്പാണ് ശതാധിപനും പടയാളികളും. അവരെന്തിനാ അതിന്റെ അകത്ത് വന്നത് നിങ്ങൾക്കറിയാം. മൂന്നാമത്തെ ഗ്രൂപ്പാണ് തടവുകാർ. ഈ മൂന്ന് ഗ്രൂപ്പിൽ തടവുകാരുടെ കൂട്ടത്തിലാണ് നാം ഇന്ന് രാത്രി ആമേ പഠിക്കുന്ന പൗലോസ് വന്നത്. തടവുകാരനായിട്ടാ വന്നത്. ദൈവമേ, പ്രശ്നം അങ്ങോട്ട് തുടങ്ങിയപ്പോ വചനം തുടക്കത്തിലേ പറയുന്നുണ്ട്, പൗലോസ് ആദ്യം മുന്നറിയിപ്പ് കൊടുത്തിട്ടുള്ള യാത്ര വേണ്ട, കുഴപ്പമാണ്. പക്ഷേ ആ ഈ ആമേ ശതാധിപനും അല്ലെങ്കിൽ അതിലെ കപ്പിത്താനും അവരാ ഒരു ഡിസിഷൻ മേക്കിംഗ് ആളുകളാണ്. അവരൊന്നും ഈ പൗലോസിന്റെ വാക്ക് കേട്ടതേയില്ല. കപ്പലുടമസ്ഥൻ എന്റെ കപ്പലുടമയുടെയും കപ്പിത്താന്റെയും ഒക്കെ വാക്ക് ഇവർ കേട്ടത്. ആമേൻ. ഒരു അധികാരം ഉള്ളവർ അതൊന്നും കേട്ടില്ല. എന്ന് പറഞ്ഞാൽ കപ്പൽക്കാർ, പണമുള്ളവർ, അതിൽ കപ്പലുടമയുണ്ടല്ലോ, ശതാധിപനും പടയാളികളും അധികാരമുള്ളവർ. ആമേൻ. അതിന്റെ അകത്ത് ജോലിക്കാരുണ്ട്, കപ്പൽ ജോലിക്കാരുണ്ട്, ശതാധിപനും പടയാളികളുണ്ട്. ഞാൻ അവരെ ഇങ്ങനെ തന്നെ പറയാം, നാം ലോകമാകുന്ന സാഗരത്തിൽ ഒരു യാത്രയിലാണ്, ജീവിതമാകുന്ന നൗകയിൽ. നമ്മുടെ ചുറ്റും കഴിവുള്ളവരുണ്ട്, നമ്മുടെ ചുറ്റും പണമുള്ളവരുണ്ട്, നമ്മുടെ ചുറ്റും അധികാരമുള്ളവരുണ്ട്. ഞാൻ ആവർത്തിച്ചു പറയുന്നു, ഇതിന്റെ നടുവിൽ പണമുള്ളവരുടെ നടുവിൽ, അധികാരമുള്ളവരുടെ നടുവിൽ, കഴിവുള്ളവരുടെ നടുവിൽ, ഈ ലോകമാകുന്ന സാഗരത്തിൽ ചരിത്രത്തെ മാറ്റിമറിക്കുന്ന പണമുള്ളവനും അധികാരമുള്ളവനും കഴിവുള്ളവനുമല്ല, ദൈവവചനത്തിന്റെ ശബ്ദം കേട്ട് ആജ്ഞാനുസരിച്ചാണ് മാറ്റിമറിക്കാൻ. ഇന്ന് രാത്രി നിങ്ങളുടെ ഭവനത്തിൽ, നിങ്ങളൊരു കപ്പൽ യാത്രയിലാണ്, നിങ്ങളുടെ വീട്ടിൽ ആരൊക്കെയുണ്ട്, നിങ്ങളുടെ ഓഫീസിൽ, നിങ്ങളുടെ ക്യാമ്പസിൽ, നിങ്ങളായിരിക്കുന്ന ആ പ്രത്യേക ലൊക്കാലിറ്റിയിൽ, നിങ്ങളായിരിക്കുന്ന ആ വാർഡിൽ യേശുവിന്റെ നാമത്തെ പ്രവചിച്ചിട്ട് പറയുന്നു, നിങ്ങളെ ഒരു അത്ഭുതമാക്കാൻ ദൈവം പോകും. ദൈവമക്കളെ, നമുക്ക് വലിയ കഴിവുള്ളവരൊന്നും അല്ല, നമ്മളെ വലിയ പണമുള്ളവരൊന്നും അല്ല ദൈവമക്കളെ, നമുക്ക് വലിയ അധികാരമുള്ളവരൊന്നും അല്ല. പക്ഷേ നമുക്കൊരു പ്രത്യേകതയുണ്ട്, ജീവനുള്ള ദൈവത്തിന്റെ തന്റെ സിംഹാസനത്തെ സ്വർഗത്തിൽ സ്ഥാപിച്ചിരിക്കുന്ന, സകലത്തെ ഭരിക്കുന്ന ദൈവത്തിന്റെ വചനത്തിന്റെ ശബ്ദം കേട്ട് ആജ്ഞയനുസരിക്കുന്ന ഒരു വീരനാണ് ആരംഭിച്ച് ഈശാനുമൂലം വരെ ആഞ്ഞടിച്ച്. ഇന്ന് രാത്രി ഞാനിത് പ്രസംഗിക്കുമ്പോൾ നിന്നെ ലക്ഷ്യത്തിൽ എത്തിക്കത്തില്ലെന്ന് പറഞ്ഞ് ആഞ്ഞടിക്കുന്ന ഈശാനുമൂലനെ ഏതായാലും ഈ രാത്രി ദൈവം അതിനെ അമർത്താൻ പോവുക, ഒരു ശാന്തത വരുത്താൻ പോവുകയാണ്. ദൈവം പറയുന്നു, ഭയത്തിന്റെ ആത്മാവിനെ ദൈവം രാത്രി ക്യാൻസൽ ചെയ്യുക. എല്ലാം നിരാശകളും ഇന്ന് രാത്രി മാറിപ്പോവുക. ആമേൻ. ഭയം നിറഞ്ഞു നിൽക്കുന്ന ഹൃദയത്തിന്റെ ഉള്ളിൽ ഇന്ന് രാത്രി ദൈവത്തിന്റെ ആനന്ദം കൊണ്ട് ദൈവം നിറയ്ക്കും. യേശുവിന്റെ രക്തത്താലും യേശുവിന്റെ നാമത്തിലും ഇന്ന് രാത്രി ജയം ഞാൻ പ്രഖ്യാപിക്കുന്നു. ഞാനൊരു ഭാഗം ഒന്ന് ശ്രമിക്കുക, നോക്കട്ടെ കിട്ടുമോന്ന്. ആമേൻ. എനിക്ക് കിട്ടി. അപ്പോസ്തല പ്രവർത്തന പുസ്തകത്തിൽ 13 അധ്യായത്തിൽ ആമേൻ ദൈവത്തിന്റെ അഭിഷക്തന്മാർ ഒരു ഭാഗത്ത് ദൈവവചനവുമായി ചെല്ലുമ്പോൾ, ആമേൻ 13 അധ്യായത്തിൽ ഞാൻ ഇടയെ കൂടെ ഒന്ന് കയറി പോവാണ്. അതിന്റെ തുടക്കം തന്നെ അന്ത്യോക്കിയയിലെ സഭയിൽ നടക്കുന്ന ഉപവാസ പ്രാർത്ഥനയെ കുറിച്ചാണ്. പൗലോസിനെയും ആമേൻ ബർണബാസിനെയും ശൗലിനെയും അവരെ വിളിച്ച് വേലക്കാട്ട് വളരെ. ജോൺസൺ പാസ്റ്ററെ, എന്നോട് ദൈവം പറയുന്നു, ഇത് 77 ദിവസം അല്ലേ പാസ്റ്ററെ, ഈ സൂം മീറ്റിംഗ് ത്രൂ പരിശുദ്ധമായി എന്നോട് പറയുന്നു, ഇപ്പോൾ ഈ ദൈവശബ്ദം കേൾക്കുന്ന ചിലരെ, നമ്മളൊക്കെ വളരെ ദൂരത്താണ്, ദൈവാത്മാവ് ഇന്ന് വരെ ഇല്ലാത്ത ചില ശുശ്രൂഷക്കായി ചിലരെ ദൈവം നിയമിക്കുന്നു ഈ രാത്രി. ഞാനതങ്ങനെ കാണുക, ഒരു ദൈവത്തിന്റെ വലിയ കരം ഇന്ന് രാത്രി ചിലരുടെ ശിരസിന്മേൽ ഇപ്പൊ കൊണ്ട് ദൈവം വെക്കുക. രാജകീയ അഭിഷേകത്തിനായി
പ്രവാചക അഭിഷേകത്തിനായി പുരോഹിത്യ അഭിഷേകത്തിനായി നിങ്ങൾ പറയുന്ന വാക്കുകൾ നിമിത്തമേ ദേശം ചലിക്കത്തുള്ളൂ. വിശ്വസിച്ചു ഇന്ന് രാത്രി ദൈവം പരിശുദ്ധാത്മാവിൽ നിയമിക്കുന്നു, കൈവച്ച് നിയമിക്കുന്നു. കൈവച്ചവരെ പറഞ്ഞയച്ചു. നമ്മൾ ഇന്ന് വരെ തുറക്കാത്ത ചില രാജ്യങ്ങൾ ജോൺസൺ പാസ്റ്റർക്കോടി ദൈവം തുറക്കുന്നു. സാഹചര്യങ്ങളൊന്നും പാസ്റ്റർ നോക്കണ്ട. പാസ്റ്റർ ഇന്ന് വരെയും പാസ്റ്റർമേൽ ദൈവത്തിന്റെ ഒരു വിളിയുണ്ട്. ഞാൻ പാസ്റ്ററോട് പ്രവചിക്കുകയാണ്, പക്ഷെ ദൈവസന്നിധിയിൽ പാസ്റ്റർ കൊടുത്ത വിലക്കനുസരിച്ച് ദൈവത്തിന്റെ സമർപ്പണം മറ്റുള്ള പാസ്റ്ററുടെ സമപ്രായക്കാരെക്കാളൊക്കെ വരിയായി ഒത്തിരി അധ്വാനിക്കാനും കരയാനും. ഞാനിത് പറയുന്നത്, ഞാനിത് വലിയ ഒരു മേഖല കണ്ടോണ്ടാണ് പറയുന്നത്. ഇന്ന് വരെയും ആ ഒരു മാന്യത പാസ്റ്റർമേൽ വെളിപ്പെട്ടിട്ടില്ല, പക്ഷെ വെളിപ്പെടാൻ പോവുക. കൂട്ടുകാരിൽ പരമ ആനന്ദതയിലും കൂടി പാസ്റ്റർ ഒത്തിരി നാളുകളെ ചോദ്യങ്ങൾക്ക് ഈ 2020 ദൈവം മറുപടി നൽകും. പരിശുദ്ധാത്മാവ് പറഞ്ഞ ഞാൻ മറുപടി തരും. നിയമിക്കുന്ന നാള് ആത്മീയ ശിഷ്യന്മാർ ലോകത്തിന്റെ വൻകരകളിൽ പാസ്റ്റർക്ക് അനേക ആമേൻ ആമേൻ ആത്മാവിൽ മക്കളെ കൊണ്ട് ആമേൻ നിറയ്ക്കുന്ന ഒരു വർഷം. സിസ്റ്ററോട് ദൈവാത്മ ഇടപെടുന്നു. ആമേൻ. അബ്രഹാമിനെ സാറയെ ബഹുജാതികൾക്കും പിതാവും മാതാവുമാക്കി മാറ്റിയതുപോലെ ഇന്ന് വരെയും പാസ്റ്റർക്ക് വെളിപ്പെട്ടിട്ടില്ലാത്ത ഇങ്ങനെയുള്ള മേഖലകൾ ഈ വർഷം വെളിപ്പെട്ട് വരും. പല പിടിച്ചിട്ട് പറയും, പാസ്റ്റർ ഇങ്ങോട്ട് വാ വാ. ഇത്ര വർഷം മുമ്പ് പാസ്റ്റർ ഒരു മിനിസ്ട്രിയിൽ ഇന്ന പോലെ രക്ഷ വിടിവിക്കപ്പെട്ട ആളുകളാണ് ഞങ്ങൾ. ഞങ്ങൾക്ക് പറയാൻ പറ്റിയിട്ടില്ല. യേശുവിന്റെ നാമത്തിൽ മറിഞ്ഞു കിടക്കുന്ന ചിലർ ഇന്ന് രാത്രി വെളിപ്പെട്ട് വരുവാൻ മാറ്റുന്ന ദൈവത്തിന്റെ അങ്ങനെ ആമേൻ അവരെ പറഞ്ഞയച്ചു. ആമേൻ അവരെ ആമേൻ അവര് ചില മേഖലയിൽ കൂടിയൊക്കെ യാത്ര ചെയ്ത് 13 വാക്യം പറഞ്ഞ് പൗലോസും കൂടെ ഒരു പമ്പോസിലിൽ നിന്ന് കപ്പൽ നീക്കി പമ്പുല്യ ദേശത്തിലെ പെർഗയ്ക്ക് ചെന്നു. അവിടെ വെച്ച് ആമേൻ യോഹന്നാൻ അവരെ വിട്ടുപിരിഞ്ഞ് യെരുശലേമിലേക്ക് മടങ്ങിപ്പോയി. ഈ ഗ്രൂപ്പ് പെർഗയിൽ നിന്ന് പുറപ്പെട്ട് പിസിഗ്യ ദേശത്തിലെ അന്ത്യോക്കിയിലെത്തി ശബത്ത് നാളിൽ പള്ളിയിൽ ചെന്നു. ഞാൻ ചുരുക്കി പറയാം, പ്രസംഗിച്ചു ഇങ്ങനെ കണ്ടിന്യൂസ് പ്രസംഗിക്കുക ശബത്ത് നാളിൽ പള്ളി. ഓക്കെ, അവരുടെ ഈ പ്രസംഗം ഇങ്ങനെ അങ്ങോട്ട് 2-3 ശബത്ത് അങ്ങോട്ട് കഴിഞ്ഞപ്പോഴേക്ക് എന്താ സംഭവിച്ചെന്നറിയാമോ? ആമേൻ. അതിന്റെ 40 ആമേൻ സോറി 40 വാക്യം സോറി, ഞാൻ എന്റെ ഇടയിൽ കൂടെ ഒന്ന് കയറിയതായ കൊണ്ട് ഞാൻ ഇടയ്ക്ക് ആ വാക്യം ഒന്ന് തപ്പുന്നത്. ആമേൻ. 42 വാക്യത്തിൽ അവർ പള്ളി വിട്ടു പോകുമ്പോൾ പിറ്റേ ശബത്തിലും വചനം തങ്ങളോട് പറയണമെന്ന വിഷമം. കണ്ടിന്യൂ ശബത്തുകൾ ഇങ്ങനെ ഓപ്പണിങ് വന്നുകൊണ്ടിരിക്കുകയാണ്. 43 ഒരു ഗ്രൂപ്പ് യഹൂദന്മാരിലും ഭക്തിയുള്ള യഹൂദ മനസ്സാരികളും പൗലോസിനെയും ബർണബാസിനെ അനുഗമിച്ചു. ഒരു ഗ്രൂപ്പെ എപ്പോഴും വചനം പ്രസംഗിക്കുമ്പോൾ ഒരു ശുശ്രൂഷൻ ഉണ്ടാകുന്ന 2 പ്രതികരണങ്ങളാണ് ഞാൻ പറയുന്നത്. 44 നിങ്ങൾ അണ്ടർലൈൻ ചെയ്യേണ്ട ഒരു വാക്യം, പിറ്റേ ശബത്തിൽ ഏകദേശം എഴുതുന്ന ലൂക്കോസ ഉഗ്രൻ ചരിത്രകാരനാണ്. ലൂക്കോസ് ക്വാളിഫൈഡ് ആണ്, ഡോക്ടറാണ്, പൗലോസിന്റെ കൂടെ യാത്ര ചെയ്ത ആളാണ്, സമകാലികനാണ്, സൂപ്പർ സാധനമായി എഴുതുന്ന കൂടെ മൂവ് ചെയ്ത ഒരാളാണ് പൗലോസ്. സോറി, ഇത് ലൂക്കോസ് എഴുതുകയാണ്. പിറ്റേ ശബത്തിൽ ഏകദേശം പട്ടണം മുഴുവൻ ദൈവജനം വെക്കൽപ്പൻ വന്നുകൂടി. ഇന്ന് രാത്രി നമ്മെ സംബന്ധിച്ച് ആരെയോ സംബന്ധിച്ച് നിങ്ങളായിരിക്കുന്ന ആ രാജ്യം മുഴുവൻ പട്ടണം മുഴുവൻ കേൾക്കുമ്പോ ഇച്ചിരൊക്കെ നിങ്ങൾക്ക് ഒരു അപ്രയോഗികയൊക്കെ തോന്നി. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നൊരു ദൈവദാസം. ത്രൂ ബോംബെ പട്ടണം മുഴുവൻ, മഹാരാഷ്ട്രം മുഴുവൻ വിശ്വസിച്ച് നിങ്ങൾ അതിന് ആമേൻ പറയണം. ഹല്ലേലൂയ. നിങ്ങളുടെ ആ ഒരു ഏരിയ മുഴുവൻ ഹല്ലേലൂയ വചനം കേൾപ്പാൻ വന്നുകൂടി. എപ്പോഴും ഇങ്ങനെ മൂവ് നടക്കുമ്പോൾ ഈ അസൂയ ഒരു വിഷയം തന്നെയാണ്. നമ്മൾക്ക് പ്രശ്നം ഉണ്ടായിട്ട് കുറ്റം പറയാൻ കുറയണമൊക്കെ ഒരു ഗ്രൂപ്പ് വന്ന് എതിർത്തു. 45 വാക്യം. അപ്പോൾ പൗലോസും ധൈര്യം കൊണ്ടു, ദൈവജനം ആദ്യം നിങ്ങൾ പറയുന്ന ആവശ്യമല്ല എന്നൊക്കെ പറഞ്ഞ ഒരു ഗ്രൂപ്പ് വന്നിട്ട് ഇവരോട് അവരെ അങ്ങ് വല്ലാണ്ട് കുഴപ്പമാക്കി. 50 വാക്യം. ഭക്തിയുള്ള മാന്യസ്ത്രീകളെയും പട്ടണത്തിലെ പ്രധാനികളെ ഇളക്കി പൗലോസിനെയും ബർണബാസിന്റെ നേരെ ഉപദ്രവം ഉണ്ടാക്കി അതിരി വിട്ടുപോകണം എന്ന് പറഞ്ഞ് പുറത്താക്കി. പൗലോസ് എന്ത് ചെയ്തു? കാലിലെ പൊടി തട്ടി കളഞ്ഞ് ഇക്കൊന്നയിലേക്ക് പോയി. ഇനി 52 ആ വാക്യമായ എനിക്ക് നിങ്ങളെ ധൈര്യപ്പെടുത്താണ്. 52 വാക്യം. ശിഷ്യന്മാർ സന്തോഷവും പരിശുദ്ധാത്മാവും നിറഞ്ഞവരായിരിക്കും. ഇന്ന് രാത്രി ഈ ഒരു സംഭവം ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുക.
നിങ്ങളുടെ മുമ്പിൽ ചില വഴി അടഞ്ഞാലും ഇനി നമ്മുടെ സന്തോഷം കുറഞ്ഞു പോകത്തില്ല. ഏത് പ്രതികൂലത്തിലും ആ ഒരു ആൽപ്പം മണ്ഡലം ഇന്ന് രാത്രി വിശ്വസിക്കുന്നവരിലേക്ക് ദൈവം പകരുകയാണ്. വഴി അടഞ്ഞാലും ആരാധന നിന്നാലും ലോക്ക്ഡൗൺ നീണ്ടാലും ആരൊക്കെ വന്നാലും ആരൊക്കെ പോയാലും നിങ്ങളുടെ മേലുള്ള ഏതൊക്കെ പ്രതികൂലങ്ങളായാലും ഇനി നിരാശയുടെ സീസണല്ല, സന്തോഷവും പരിശുദ്ധാത്മാവും നിറഞ്ഞവരാ ഇന്ന് രാത്രി പിശാചിനെ ചലഞ്ച് ചെയ്താട്ടെ. ഹല്ലേലൂയ. നിങ്ങളത് അണ്ടർലൈൻ, എനിക്കറിയില്ല ഇന്ന് രാത്രിയിൽ ഈ കൂട്ടത്തിൽ ഏതോ രാജ്യങ്ങളിൽ ഏതോ സംസ്ഥാനങ്ങളിൽ വഴിയടഞ്ഞു ചില മേഖലകളിൽ ആമേൻ ദൈവവചനം ആമൻ നിന്നുപോയി ശുശ്രൂഷ നിന്നു എന്തൊക്കെയോ ഭാരങ്ങൾ. ഈ രാത്രി ആ ഭാരമല്ല ഇനി നിങ്ങളെ നിറയ്ക്കുന്നത്, സന്തോഷവും പരിശുദ്ധാത്മാവും നിങ്ങളുടെ മേൽ നിറയുകയാണ്. ഒരു എക്സാമ്പിൾ കൊണ്ട് ഞാൻ ഇടയിൽ കൂടെ വന്നത് ആത്മാവിനെ ഉദ്യമിപ്പിക്കുന്നുണ്ട്. സമയത്തിന് നമ്മൾ നിർത്തും, നമ്മൾ വിഷമിക്കൊന്നും വേണ്ട. അപ്പോസ്തല പ്രവൃത്തി 18 കണ്ടോ, 18 അധ്യായം തുടങ്ങുന്നത്. റോമയിൽ ഇതുപോലെ തന്നെ ഇഷ്യൂ ഉണ്ടായി. അവിടെ വന്ന വലിയൊരു പുള്ളി ആമേൻ പള്ളിയൊക്കെ ഇവരുടെ മുമ്പിൽ അങ്ങ് അടച്ചു. ആമേൻ പള്ളിയിൽ ഇനി പ്രസംഗിക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ പ്രശ്നം ഉണ്ടാക്കിയപ്പോൾ ആമേൻ 7 18:7 അവർ അവിടം വിട്ടു. തീത്തോസ് യൂസ്തോസ് എന്ന ഒരു ഭക്തന്റെ വീട്ടിൽ ചെന്നു. അവന്റെ വീട് പള്ളിയോട് തൊട്ടിരുന്നേ. കേട്ടോണേ, പള്ളി പ്രമാണിയായ ക്രിസ്പോസ് തന്റെ സകല കുടുംബത്തോടും കൂടി കർത്താവ് വിശ്വസിച്ചു. കൊരിന്തിൽ അനേകർ വചനം കേട്ട് വിശ്വസിച്ച് ആരംഭിച്ചു. പള്ളി അടഞ്ഞപ്പോ തൊട്ടടുത്ത വീട്ടിൽ പള്ളി പ്രമാണിയെ സ്ഥാനപ്പെടുത്തി. ചില വാതിൽ അടഞ്ഞവരോട് ദൈവാത്മാവ് പറയുന്നു, പള്ളിക്കകത്ത് നടക്കാത്തത് നിന്റെ വീടുമായി ബന്ധപ്പെട്ട പള്ളിക്കകത്ത് നടക്കാത്ത വൻ കാര്യങ്ങൾ ഇന്ന് രാത്രി നിനക്ക് വേണ്ടി ദൈവം തുറന്ന് ആ സ്ഥലത്ത് നടക്കാൻ പോവുകയാണ്. പള്ളി അടയ്ക്കാനേ പള്ളിക്കാർക്ക് പറ്റത്തുള്ളൂ, എന്നാൽ പള്ളി പ്രമാണിയുടെ ഹൃദയം അടയ്ക്കാൻ പള്ളി പ്രമാണിക്ക് പറ്റത്തില്ല. അന്യാരാധനയുടെ ശക്തികൾക്കും ആഭിചാരങ്ങൾക്കും കഴിയത്തില്ല, കാരണം ഇത് ബന്ധനമില്ലാത്ത ദൈവത്തിന്റെ വചനം. ഹല്ലേലൂയ. ആമേൻ. വേഗം കൊണ്ട് ക്ലോസ് 27 തിരിച്ചു ഞാൻ വരികയാണ്. ആമേൻ. നമ്മുടെ ഈ കപ്പൽ യാത്രയിൽ നാം ലോകമാകുന്ന ഒരു സാഗരത്തിൽ ആമേൻ നാം ആകുന്ന ജീവിത നൗകയിൽ ഇങ്ങനെ പോകുമ്പോൾ നമ്മുടെ ചുറ്റും പണമുള്ളവരുണ്ട്, അധികാരമുള്ളവരുണ്ട്, കഴിവുള്ളവരുണ്ട്. ആമേൻ. നിസ്സഹായവരായ ഒരു ഗ്രൂപ്പുണ്ട്. മന്ദമാരുതിൽ ആരംഭിച്ച് ഈശാന മൂലം വരെ ആഞ്ഞടിച്ച പ്രതിസന്ധി സൃഷ്ടിച്ച കപ്പൽ യാത്ര. ആമേൻ. 27:13-14 വാക്യങ്ങളിലെ ഈ പദമൊക്കെ പറയുന്നു. ഹല്ലേലൂയ. ഞാൻ ഇന്ന് രാത്രി ദൈവമക്കളെ നിങ്ങളെ ധൈര്യപ്പെടുത്തി പറയുക, ഇതിന്റെ നടുവിൽ നമ്മുടെ ഗുരുവാക്യം അവരെ വചനത്തിന്റെ ശബ്ദം കേട്ടവരെ ആജ്ഞയനുസരിക്കുന്ന വീരന്മാരായ ദൂതന്മാരായുള്ളവരെ യഹോവയെ വാഴ്ത്തുവിന് അല്ലെ. അങ്ങനെ നമ്മുടെ വാക്യം 27 അപ്പോസ്തല പ്രവൃത്തി 23 ഈ പ്രതിസന്ധിയുടെ നടുവിൽ പൗലോസ് ഒരു ദൈവശബ്ദം കേട്ടതായിട്ട് പൗലോസ് തന്നെ പറയുന്നുണ്ട്. ഞാൻ ആ വാക്യം ഇങ്ങനെ വായിക്കാം. എന്റെ ഉടയവനും ഞാൻ സേവിച്ചു നിൽക്കുന്നവനുമായ ദൈവത്തിന്റെ ദൂതൻ ഈ രാത്രിയിൽ എന്റെ അടുക്കൽ വന്നു. പൗലോസെ ഭയപ്പെടരുത്, നീ കൈസറ മുമ്പിൽ നിൽക്കും, നിന്നോടുകൂടെ യാത്ര ചെയ്യുന്നവരെ ദൈവം നിനക്ക് ദാനം ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞു അല്ലേ. അപ്പം ഒരു പ്രതിസന്ധിയുടെ നടുവിൽ ഇത് ഒരു ഭക്തന്റെ ഗുണമാണ്, ദൈവ ശബ്ദം കേൾക്കും. ഇങ്ങനെ തന്നെയല്ലേ മോശ പ്രതിസന്ധിയുടെ നടുവിൽ ഈ ശബ്ദമാണ് നമ്മളെ സ്വാധീനിക്കുന്നേ നമ്മൾ കുടുംബത്തെ ഉള്ളൂ. കാരണം 600,000 പേര് പ്രായപൂർത്തി ആയവന്മാരെല്ലാം കൂടെ കിടന്ന കരയുവാണ്. ആമേൻ. 25,000,000 ജനം ഇത് കേൾക്കാനാണ് ഇത് കേട്ട് നമ്മൾ മടുക്കത്തേ ഉള്ളൂ. പക്ഷെ അതിന്റെ നടുവിൽ ദൈവശബ്ദം ഒരുത്തം കേട്ടു. മോശയോട് ദൈവം പറഞ്ഞു, നീ ഈ കരയുന്നവന്മാരെ ഒന്ന് ശബ്ദം കേട്ടോണ്ട് നീ പാത്രം ഒന്നും ചെയ്തു, നിന്റെ കൈ ഞാനൊരു വടി തന്നിട്ടുണ്ട്, അധികാരത്തിന് വടി, നമ്മുടെ കയ്യിൽ യേശുവിന്റെ നാമം എന്ന വടി തന്നിട്ടുണ്ട്. നീ ആ വടി എടുത്ത് നാം ചെങ്കടല നേരെ നീട്ടിട്ട് പിളരാൻ പറയാൻ പറഞ്ഞു. നമ്മുടെ ചുറ്റും പ്രശ്നങ്ങളുണ്ട് ദൈവമക്കളെ. ഇന്ന് രാത്രിയും ഇന്ന് പകലും നിങ്ങൾ പ്രശ്നം കേട്ടിട്ട് തന്നെ ഇരിക്കുന്നു. നിങ്ങളെ പ്രശ്നത്തിലാക്കുന്ന വിഷയം എന്തായാലും അത് കേട്ടോണ്ടിരുന്ന നാം തകരത്തേ ഉള്ളൂ. ഇതിന്റെ നടുവിൽ ദൈവത്തിന് നിങ്ങളോട് എന്തോ ഒന്ന് പറയാനുണ്ട്. ആ ശബ്ദം നിങ്ങൾ കേട്ടാൽ ഇതിന്റെ നടുവിൽ നിങ്ങളെ ഒരു വീരനാക്കി ദൈവം മാറ്റും, ചരിത്രം മാറും. ഈ കപ്പലിൽ ഏതാണ്ട് 14 സൂര്യനെ കാണാൻ പറ്റാതെ ആഹാരം കഴിക്കാത്ത ഒരു ഗ്രൂപ്പിന്റെ നടുവിൽ 276 യാത്രക്കാർ, 276 ഒരാളാണ് പൗലോസ്. അതിന്റെ നടുവിൽ ഒരുത്തൻ എഴുന്നേറ്റ് നിന്നിട്ട് പറയുകയാണ്, ഹല്ലേലൂയ, ഭയപ്പെടരുത്. ആമേൻ. നീ കൈസറ മുമ്പിൽ നിൽക്കുന്നവരെ നമുക്കത് അപ്ലിക്കബിൾ ഒന്നും അല്ല, ബട്ട് ഇത്രയേ ഉള്ള അതിന്റെ കണ്ടന്റ്. നിങ്ങളോട് ദൈവം പറഞ്ഞ ഡെസ്റ്റിനേഷനിൽ ദൈവം നിങ്ങളെ എത്തിക്കും, വാഗ്ദത്തം നടക്കും.
എന്റെ കുഞ്ഞിന്റെ വിദ്യാഭ്യാസം പൂർത്തീകരിക്കും, കുടുംബ ജീവിത ഐശ്വര്യമായിട്ട് മുന്നോട്ട് പോകും. നീ പോയി കുടുങ്ങത്തില്ലെന്നും നിന്നോട് പറഞ്ഞ ലക്ഷ്യത്തിൽ ദൈവം നിന്നെ എത്തിച്ചിരിക്കും. അതിന് ഇന്ന് രാത്രി ആമേൻ. നാൽപ്പത്തൊന്നാം അധ്യായം പത്താം വാക്യം യെശയ്യാവ് നമുക്കറിയുന്ന വചനമാണ്. യെശയ്യാവ് 40:10 പറയുന്നത്, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോടുകൂടെയുണ്ട്. ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ ദൈവം. ഭ്രമിച്ചു നോക്കണ്ട, ഞാൻ നിന്റെ ദൈവമാകും. ഞാനത് ഒന്നും കൂടെ വിശദീകരിച്ച് പറയാം. ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ ശക്തീകരിക്കും. ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കും. ഭയപ്പെടേണ്ട, എന്റെ നീതിയുള്ള വലങ്കരം കൊണ്ട് ഞാൻ നിന്റെ. നമ്മുടെ കൂടെ യേശു ഉണ്ട്. യേശു ജനിക്കുന്നതിന് മുമ്പ് മറിയയോടുള്ള ദൈവത്തിന്റെ ഒരു ആലോചനയായിരുന്നു. യേശുവിന് പല പേരുകളുണ്ട്. ആമേൻ നടക്കമുള്ളൂ. ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ ഈ ആമേൻ പറയുമ്പോൾ യേശു എന്നും കൂടെ അർത്ഥമുണ്ട് കേട്ടോ. ആമേൻ യേശുവിന്റെ ഒരു പേര്. ആമേൻ നിങ്ങൾ ചിലര് ചുണ്ടത്ത് പ്ലാസ്റ്റർ ഒട്ടിച്ചിരിക്കുമായിരിക്കും. ആയതുകൊണ്ടോ ഇപ്പൊ നല്ല സൗകര്യം ഞങ്ങൾക്കാണ്. നിങ്ങൾ എല്ലാരെയും കാണാനും പറ്റത്തില്ല, കണ്ടാലും ഒട്ടി കേൾക്കാൻ പറ്റത്തില്ല. ആമേൻ ഉഴപ്പണ്ടിയവർക്കൊക്കെ ഉഴപ്പാൻ പറ്റിയ സാഹചര്യമാണ്. ഹല്ലേലൂയ. എന്നാൽ ഗബ്രിയേൽ ദൂതം വന്ന് മറിയോട് ഒരു കാര്യം പറഞ്ഞു. ജനിക്കാൻ വന്ന ശിശുവിന്റെ പല പേരിന്റെ കൂട്ടത്തിൽ ഒരു പേര് പറഞ്ഞു, ഇമ്മാനുവേൽ. എന്താ പേരിന്റെ അർത്ഥം? ദൈവം നമ്മോടുകൂടെ എന്നും. അതിനല്ലേ യെശയ്യാവ് 41:10 പറഞ്ഞത്, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോടുകൂടെ ഉണ്ട്. ചില സമയങ്ങളിൽ ഞാന് വർഷങ്ങൾക്ക് മുമ്പേ അടുത്തൊക്കെ ഉള്ള എന്റെ യാത്രയല്ല, ഈ മാർച്ചിൽ ഞാൻ ഡൽഹിയിൽ ഉണ്ടായിരുന്നു. സോറി, ഇത് ബോംബെയിലാണ് മീറ്റിംഗ്. സോറി. അപ്പം ഇപ്പം എനിക്ക് അത്യാവശ്യം പ്ലെയിൻ ടിക്കറ്റ് ഒക്കെ കിട്ടും. പണ്ടൊന്നും ബസ് അങ്ങനെ അല്ലല്ലോ. സൈക്കിളെ വെട്ടിയൊക്കെ ഞാൻ സുശ്രൂഷ ചെയ്തിട്ടുണ്ട്, നടന്നിട്ടുണ്ട് ഇഷ്ടം പോലെ. ഇനി ബസ്സിൽ ഇഷ്ടംപോലെ യാത്ര ചെയ്യാൻ. ഈ തലയുടെ പുറകുവശം കണ്ടാ അറിയോ, ഇങ്ങനെ ഒരു പാട് തന്നെ ഉണ്ട്. അത് ഈ ബസ്സിന്റെ കേസാശ്ശേരി കമ്പിയല്ല, ഇങ്ങനെ ചാരി ചാരി വന്ന തഴമ്പ. ഇപ്പോഴത്തെ പിള്ളേരൊക്കെ നോക്കുമ്പോ പ്ലെയിനിലൊക്കെ ഞങ്ങൾ പോകുന്നുണ്ട്. അതുകൊണ്ട് പണ്ട് ഡൽഹിയിലേക്കൊക്കെ യാത്ര ചെയ്യുമ്പോ ഇവിടുന്ന് മംഗള എക്സ്പ്രസ് അല്ലെങ്കിൽ പണ്ട് കേരള അത് ആന്ധ്ര വഴി പോലെ ആന്ധ്രയെ കൂടെ കുറെ ചൂട് കാറ്റൊക്കെ അടിച്ച് ഇന്നൊക്കെ എല്ലാം AC ഒക്കെ കിട്ടി തുടങ്ങി. അപ്പോ കോഴിക്കോട് നിന്ന് ഞങ്ങൾ യാത്ര ചെയ്യുമ്പോ സ്റ്റേഷനിൽ നിന്ന്, അപ്പം രണ്ടു മൂന്ന് ദിവസം യാത്രയുണ്ടല്ലോ, പലരും സ്റ്റേഷനിൽ നിന്ന് കയറും. ചിലർ സ്റ്റേഷനിൽ ഇറങ്ങും, കണ്ണൂർ ഇറങ്ങും, അല്ലെ ആന്ധ്ര ഇറങ്ങി, അല്ലെ പോണ വഴിക്കൊക്കെ ഇറങ്ങി. കുറച്ച് പേര് ജോയിൻ ചെയ്യും. ചിലര് മാത്രം ഉണ്ടാകും ഡൽഹി വരെ കാണും. നമ്മുടെയും ജീവിതയാത്ര ദൈവമക്കളെ എത്ര പേര് നമ്മുടെ കൂടെ തുടങ്ങിയതല്ലേ? എത്ര പേരുണ്ട് ഇപ്പൊ കൂടെ? പലരും ഇറങ്ങിപ്പോയില്ലേ? ചിലര് മനഃപൂർവ്വം നമ്മളെ വിട്ടിട്ട് പോയില്ലേ? ചിലര് മരണം വഴിയെ വിട്ടുപോയി. നമുക്ക് സങ്കടമുണ്ട്, ദുഃഖമുണ്ട്. അവരാരും ഇല്ല നമ്മുടെ കൂടെ. ചിലപ്പം നിങ്ങളുടെ കൂടെ ആരംഭിച്ച പലരും ഉണ്ടാവില്ല. നാളെ ചിലപ്പോ സ്റ്റേഷനിൽ ചിലരൊക്കെ പോകാം, പക്ഷെ ഒരാളെപ്പോഴും കൂടെ ഉണ്ടാവും. യേശു ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ. അതുകൊണ്ട് തന്നെ ഇന്ന് രാത്രി ഭയപ്പെടരുത്, നീ നിന്റെ ഡെസ്റ്റിനേഷനിൽ എത്തും. കാരണം ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്നവൻ വിളിക്കപ്പെടും. ഈ പ്രതിസന്ധിയുടെ നടുവിൽ പൗലോസ് ശബ്ദം കേട്ടു. അവിടെ മാത്രമൊന്നുമല്ല അവൻ ശബ്ദം കേട്ടത്, മുമ്പ് മുതലേ അവൻ ശബ്ദം കേൾക്കുമായിരുന്നു. രണ്ട് അധ്യായങ്ങളിലേക്ക് കൂടെ വേഗത്തിൽ പോയി നമ്മൾ നിർത്തും. നിങ്ങളെ ഇട്ടിട്ട് പോകല്ല, എന്നെ ഇട്ടിട്ട് പോകരുത്. 19:19. ആമേൻ. അതിന്റെ 19 തുടക്കം നമുക്കറിയാം. എന്താ അപ്പോസ്തലർ 19 എഫെസൊസിൽ ദൈവവചനം 21 ഞാൻ വായിക്കുന്നു. എഫെസൊസിൽ വലിയൊരു ഉണർവുണ്ട്, അതൊക്കെ ഇവിടെ ഞാൻ പറയുന്നില്ല. 12 പേരുടെ നടുക്ക് ഒരു വലിയ പ്രസംഗമൊക്കെ നടത്തി, ആത്മാവൊക്കെ വന്നു. അവിടെ 20 പറയുന്ന അവിടെ കർത്താവിന്റെ വചനം എഫെസൊസ് ശക്തിയോടെ പ്രബലപ്പെട്ടു. 21, നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനത്തെ ചില നല്ല കാര്യങ്ങളൊക്കെ ദൈവസ്ഥാനം തീരുമാനിക്കണേ. 19:21 പൗലോസ് പറയുക, ഇത് കഴിഞ്ഞിട്ട് പൗലോസ് മക്കെദോന്യയിലും അഖായയിലും കൂടി കടന്ന് യെരുശലേമിലേക്ക് പോകണമെന്ന് മനസ്സിൽ നിശ്ചയിച്ചു. ഞാൻ അവിടെ ചെന്ന ശേഷം റോമയും കാണണമെന്ന് പറഞ്ഞു. ഞാൻ നിങ്ങളോട് പറയാം, ഈ നല്ല നല്ല കാര്യങ്ങളൊക്കെ ഒന്ന് ചിന്തിക്കുകയും ആലോചിക്കുകയൊക്കെ ചെയ്യണം. അതിന് മറുപടിയുണ്ട് ദൈവസന്നിധിയിൽ. പല വാചനങ്ങൾ എനിക്ക് സപ്പോർട്ടായിട്ട് പറയാൻ കഴിയും. എഫേസ്യലേഖനം 3:20-21 പറയുന്ന, നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും. 145 സങ്കീർത്തനം 18:19 ആമേൻ. ദൈവത്തോ തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും, സത്യമായി തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും യഹോവ സമീപത്തെത്തും. തന്റെ ഭക്തന്മാരുടെ ആഗ്രഹം ദൈവം സാധിപ്പിക്കും. ഈ പൗലോസിന് ഇങ്ങനെ കുറെ നല്ല ചിന്തകൾ എപ്പോഴും ഉണ്ട്. ആ എനിക്ക് യെരുശലേമിലും പോകണം. ആ പ്രൈസ് ദി ലോർഡ്. നല്ല നല്ല കാര്യങ്ങൾ നിങ്ങൾ മനസ്സിൽ നിശ്ചയിക്കുക. ഈ പ്രതിസന്ധിയുടെ ഒക്കെ നടുക്ക് റോമയും കാണണം. ഇന്ന് യോഗം കഴിയുമ്പോ ജോൺസൺ പാസ്റ്റർ സിസ്റ്ററോട് നല്ല നല്ല കാര്യങ്ങളൊക്കെ പറ. ഈ വർഷം നമുക്ക് UKയിലും US ആഫ്രിക്കയിലും, ഇനി ചിലത് പറയും അമേരിക്ക എന്ന് പറയുമ്പോൾ ചിലർക്ക് ദേഷ്യമാണ്. ഡോളർ കിട്ടിയാൽ വാങ്ങിയാലും ചിലർക്ക് അങ്ങ് ഇളകു വന്നു.
ആഫ്രിക്കാനോ പറയട്ടെ, അല്ലെങ്കിൽ ഇന്ത്യയുടെ എല്ലാ സംസ്ഥാനങ്ങളും, നിങ്ങൾ ചുമ്മാ അങ്ങ് പറ, നിങ്ങൾ പറയുന്നതിനെ ദൈവം സ്ഥാപിച്ചിരിക്കും. ഇത് മുമ്പേ പൗലോസിന്റെ ഒരു പ്രാക്ടീസാണ്. ഞാൻ വേഗത്തിൽ വരാം. ഇനിയും 23:11 കൂടെ അത് പെട്ടെന്ന് തീരും, നിങ്ങൾ ടെൻഷൻ ഒന്നും പിടിക്കണ്ട. പൗലോസിനോട് ദൈവം രാത്രിയിൽ കർത്താവിന്റെ അടുക്കൽ വന്നു, ധൈര്യമായിരിക്കാം, എന്നെ കുറിച്ച് യെരുശലേമിൽ സാക്ഷീകരിച്ചതുപോലെ റോമയിലും സാക്ഷീകരിക്കേണ്ടതാണ്. എന്റെ ദൈവമക്കളെ, COVID-19 ഒന്നും നമ്മളെ പിടിക്കത്തൊന്നുമില്ല. ഏത് കുറെ കാലമൊക്കെ ഇവിടെ ഉണ്ടാവും. യേശുവിന്റെ നാമത്തിൽ നമ്മൾ അതിനെ അതിജീവിക്കും. ഇതിന്റെ നടുവിൽ ദൈവശബ്ദം കേൾക്കുന്ന ദൈവത്തിന്റെ വീരന്മാരെ ദൈവം ഉപയോഗിക്കും. നമ്മുടെ ലക്ഷ്യത്തിൽ ദൈവം നമ്മളെ എത്തിക്കും. ഇന്നൊന്നും പറഞ്ഞതല്ലല്ലോ, നിങ്ങൾ എത്രയോ വർഷങ്ങളായി വചനം കേൾക്കുന്നവരല്ലേ. നിങ്ങൾ കേട്ട ദൈവത്തിന്റെ വാക്തത്വങ്ങൾ, പ്രവാചകന്മാർ പ്രവചിച്ചത്, സ്വപ്നം കണ്ടത്, നിങ്ങളുടെ ദൈവദാസൻ നിങ്ങളോട് സഭയിൽ, അതൊക്കെ സംഭവിക്കും. ഒന്നും മാറിപ്പോകത്തില്ല, സംഭവിക്കും. അതാ ഇപ്പൊ ദൈവം അന്ന് പറഞ്ഞ അതേ ദൈവം, 23:11 സംസാരിച്ച അതേ ദൈവം 27:23 പൗലോസിനോട് പറഞ്ഞു. ആമേൻ. അതാണ് പൗലോസ് ഈ 275 പേരോട് പറയുന്നത്. ഞാൻ പിന്നെയും വായിക്കുന്നു, എന്റെ ഉടയവനും ദൈവത്തിന്റെ ദൂതൻ ഈ രാത്രി എന്റെ അടുക്കൽ വന്നു. ആമേൻ. 3 കാര്യങ്ങൾ ഞാൻ പറയുന്നു, നിങ്ങൾ അതിന് ആമേൻ പറയണം. ഇന്നത്തെ സാഹചര്യം എന്തായാലും, നമ്പർ 1, ഭയപ്പെടരുത്. നീ നിന്റെ ലക്ഷ്യത്തിലെത്തും. നിന്റെ കൂടെ ഉള്ളവരെ നീ നിമിത്തം രക്ഷിക്കുകയും വിശ്വസിച്ച മാത്രമല്ല, നമ്മുടെ കൂടെയുള്ളവരെ ദൈവം രക്ഷിക്കും. അതിനുവേണ്ടി തന്നെ ദൈവം നിയമിച്ചിരിക്കുന്നത്. ജോൺസൺ പാസ്റ്റർ ഞാൻ അഭിനന്ദിക്കുന്നു. 77 ദിവസമായി കണ്ടിന്യൂസ്. അതിന് ചെറിയ കാര്യമല്ല പാസ്റ്റർ. ഐ അപ്രീഷിയേറ്റ് യു. ആമേൻ. ഐ അപ്രീഷിയേറ്റ് യുവർ എഫേർട്സ്. ഇതിലെന്തോ വലിയ സംഭവങ്ങളുണ്ട്. ഇത് തിന്മയ്ക്കല്ല, ഇത് നന്മയ്ക്കാണ്. ചിലരൊക്കെ ഇതിന്റെ അകത്ത് വരുന്നുണ്ട്. ഇതിന് നമ്മൾ നേരിട്ട് യോഗം നടത്തുമ്പോൾ ഉഴപ്പുന്നവരൊക്കെ സൂപ്പിലും ഉഴപ്പും. മൈൻഡ് ചെയ്യണ്ട. പാസ്റ്റ് പാസ്റ്റ് ലക്ഷ്യത്തിൽ മുന്നോട്ട് പോവുക. നമ്മൾ മുന്നോട്ട് പോകാനാ പറഞ്ഞത്. ഹല്ലേലൂയ. പാസ്റ്റർ കൂടെ വലിയൊരു കൂട്ടത്തെ ദൈവം രക്ഷിച്ച് കയ്യിലെടുക്കും. ഹല്ലേലൂയ. ആമേൻ. ഞാൻ ആവർത്തിക്കുന്നു, 19:21 നാം പ്രാർത്ഥിച്ച് നിശ്ചയിച്ചതും, 19:21 വിശ്വസിച്ച് വായ് കൊണ്ട് പറഞ്ഞതും, 23:11 കർത്താവിന് മുമ്പിൽ നമ്മോട് ഇടപെട്ടതും യേശുവിന്റെ നാമത്തിൽ സംഭവിച്ചിരിക്കും. അത് തന്നെ 27:23 ദൈവം ആവർത്തിക്കുന്നു. ദൈവം നിന്റെ ലക്ഷ്യത്തിൽ നിന്നെ എത്തിക്കും. ഭയപ്പെടരുത്. ഈശാനുമൂലം വന്ന് ആഞ്ഞടിക്കട്ടെ. ഏത് വലിയ കൊടുങ്കാറ്റും വരട്ടെ, ദൈവത്തിന്റെ വചനത്തിന്റെ ശബ്ദം കേട്ടവരെ ആജ്ഞയനുസരിച്ച് വിശ്വസിച്ച് ഇന്ന് രാത്രി പ്രതികരിക്കുന്ന ഒരു ദൈവമായിരുന്നു. ഇന്ന് രാത്രി ദൈവം ഒരു വീരനായിട്ട് കയ്യിലെടുക്കുന്നു. നാമത്തിൽ ഇന്ന് രാത്രി രോഗികൾ സൗഖ്യം പ്രാപിക്കട്ടെ. ശരീരത്തിലെ ചില വിണങ്ങൾ ഇന്ന് രാത്രി ഇപ്പൊ തന്നെ യേശുവിന്റെ നാമത്തിൽ ഉണങ്ങി മാറട്ടെ. ചെവികൾ തുറക്കട്ടെ, ദൈവശാസ്ത്രമായി തുറക്കട്ടെ, ഭയം മാറിപ്പോകട്ടെ. രക്തവുമായി ബന്ധപ്പെട്ട രോഗങ്ങൾ യേശുവിന്റെ നാമത്തിൽ, ലങ്സുമായി ബന്ധപ്പെട്ടത്, ശ്വാസോച്ഛാസത്തിൽ ബ്രീത്തിങ് ബുദ്ധിമുട്ട് അനുഭവം യേശുവിന്റെ നാമത്തിൽ. ദൂരത്തുള്ള ജനം സംബന്ധിച്ച് ഇന്ന് രാത്രി ഭയപ്പെടുന്ന രോഗവുമായി ബന്ധപ്പെട്ടവർ, ആ വേദനയിലായിരിക്കുന്നവര് ഇപ്പോൾ ദൈവമേ, ഇപ്പോൾ വചനം കേൾക്കുന്ന ഈ പ്രിയരോടുള്ള ബന്ധത്തിൽ അവരുടെ പ്രിയരായവര് ദൂരത്തിപ്പോൾ യേശുവിന്റെ നാമത്തിൽ ദൈവത്തോടെ ശക്തിയുള്ള വചനം ഇപ്പൊ ഞങ്ങൾ ചേർന്ന് സൗഖ്യമാകട്ടെ. ജനം സ്വതന്ത്രമാകട്ടെ, യേശുവിന്റെ നാമത്തിൽ സ്വതന്ത്രമാകട്ടെ. രാത്രിയിൽ രണ്ട് പ്രധാനപ്പെട്ട വരങ്ങൾ ഈ രാത്രി ദൈവം ഇന്ന് രാത്രി നിങ്ങളുടെ മേൽ ദൈവം പകരുന്നു. ഒന്ന് രോഗശാന്തിയുടെ വരം, വീര്യപ്രവൃത്തിയുടെ വരം. ആമേൻ. ഇന്ന് രാത്രിയിൽ വിശ്വസിച്ചാട്ടെ ദൈവവചനം വ്യാഖ്യാനിക്കാനുള്ള, ആമേൻ, പരിജ്ഞാനത്തിന്റെ വചനം ഇന്ന് രാത്രി ചിലരവിൽ ദൈവം പകരുന്നു. സ്തോത്രത്തോടെ തന്നെ സ്വീകരിച്ചാട്ടെ. കൺക്ലൂഷൻ, നമ്മുടെ സമയം, ആമേൻ, ഇവിടെ ഞാൻ അവസാനിച്ചു എന്ന് പാസ്റ്ററോട് പറഞ്ഞില്ല, ബട്ട് എനിക്ക് ഞാനിവിടെ അവസാനിപ്പിക്കാൻ ദൈവം ആത്മാവിനോട് നിർബന്ധിക്കുകയാണ്. ഇവിടെ വിത്തിൻ 3-4 minutes വി വിൽ കൺക്ലൂഡ്. ഇങ്ങനെയാണ് 27 1 മുതൽ 20 വാക്യം വരെ പൗലോസിനെ ഒരു ആശ്വാസകനായി, 27:21 മുതൽ 44 വരെ പൗലോസിനെ മറ്റുള്ളവർക്കെല്ലാം ഒരു ഉത്സാഹിയായി, 22-26 വരെയുള്ള വാക്യങ്ങളിൽ തന്നോട് അരുളി ചെയ്ത ദൈവവചനം മറ്റുള്ളവർക്ക് പകുത്തു കൊടുക്കുന്നവനായി,
ഒരു പ്രവാചകനെ പോലെ. 27 വാക്യം മുതൽ 32 വാക്യം വരെ മുന്നറിയിപ്പുകൾ നൽകുന്നവനായി അധ്യായത്തിൽ ദൈവം. ഞാൻ ഈ പറഞ്ഞ 4 കാര്യങ്ങൾ നിങ്ങൾ ആമേൻ പറയണം. ഞാൻ വീണ്ടും ആവർത്തിക്കാം. ഒരാശ്വാസകനായി, ഉത്സാഹിപ്പിക്കുന്നവനായി ദൈവം നമ്മളോട് പറഞ്ഞ വചനം. ജോൺസൺ പാസ്റ്ററെ ബോംബെ മാത്രമൊന്നുമല്ല, ലോകവ്യാപകമായി പ്രസംഗിക്കുന്ന ഒരാളായി. ഇന്ന് രാത്രി ഒരു സ്പെഷ്യൽ ബ്ലെസ്സിങ് ജോൺസൺ പാസ്റ്ററിൽ ദൈവം നൽകുന്നു. പാസ്റ്റർ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അത് ആമേൻ. 1 Petrus 3:9 ഉൽപ്പത്തി 12 പാസ്റ്റ് അനുഗ്രഹിക്കുന്നവനെ ദൈവം അനുഗ്രഹിക്കും. അനുഗ്രഹം അനുഭവിക്കാൻ വിളിക്കപ്പെട്ട പാസ്റ്റ് ബ്ലെസ് ചെയ്യുന്നവനെ ദൈവം ബ്ലെസ് ചെയ്യും. പാസ്റ്റർ കൈവച്ച് പ്രാർത്ഥിക്കുന്നവരും പ്രസംഗിക്കാനും പ്രവചിക്കുവാനും ദൈവത്തിൽ നിയോഗിക്കപ്പെടും. ഇന്ന് രാത്രി അത് പാസ്റ്റർ ചിലപ്പോ ദീർഘനാളുകളെ കാത്തിരുന്നതായിരിക്കാം. ഇന്ന് ഒരു സ്പെഷ്യൽ ഡേ ആണ്. അത്തരത്തിലൊരു അഭിഷേകം ഞാൻ കാണുന്നു. അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ ചിലരുടെ മേൽ ഇന്ന് രാത്രി പ്രത്യക്ഷപ്പെടുന്നു. അന്യ ഭാഷകളെ ഉറപ്പിച്ചാട്ടം. പ്രതികൂലത്തിന്റെ നടുവിൽ ആശ്വാസകനായി, പ്രതികൂലത്തിന്റെ നടുവിൽ ഉത്സാഹിപ്പിക്കുന്നവരാണ്. ഈ പ്രതികൂലത്തിന്റെ നടുവിൽ ദൈവം നിങ്ങളോട് പറഞ്ഞ വചനം ധൈര്യത്തോടെ പങ്കുവെക്കുന്നവരാണ്. ചിലർക്ക് മുന്നറിയിപ്പുകൾ നൽകാൻ ധൈര്യമായിട്ട് വാദർന്നു, ധൈര്യമായിട്ട് വാദർന്നു. സംഭവിച്ചിരിക്കും. ദൈവസഭയുടെ മാന്യത ദൈവം തിരിച്ചു കൊണ്ടുവരും. ഒരു മാന്യതയുടെ അഭിഷേകം രാത്രി ബോംബെയിൽ പാസ്റ്റർ സഭയുടെ മേൽ ദൈവം പകരുന്നു. ചിന്തിക്കപ്പെട്ട മണ്ഡലങ്ങൾ ദൈവത്തിന്റെ മാന്യത ദൈവം പകരുന്നു. ദൈവത്തിന്റെ ശബ്ദം കേട്ട്, അതിന്റെ ആജ്ഞ, ഒരു വചനത്തിന്റെ ശബ്ദം കേട്ട് ആജ്ഞ അനുസരിക്കുന്ന വീരന്മാരാണ്, ദൂതന്മാരായുള്ള ഒരു യഹോവയെ വാഴ്ത്തുവീ. അവൻ തന്റെ സിംഹാസനത്തെ സ്വർഗത്തിൽ സ്ഥാപിച്ചിരിക്കുന്നു. അവന്റെ ആജ്ഞ അവന്റെ രാജ്യത്വം സകലത്തെയും ഭരിക്കുന്നു. ഇന്ന് രാത്രി നമുക്കിവിടെ അവസാനിപ്പിക്കാം. ഹല്ലേലൂയ. എല്ലാവർക്കും ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. ചിലർക്കെങ്കിലും നിങ്ങളുടെ മൈക്ക് അൺമ്യൂട്ട് ചെയ്യാം. ചിലർക്കെങ്കിലും അന്യഭാഷകളിലൊക്കെ പ്രാർത്ഥിക്കാം, ഇഷ്ടമുള്ളവർ. പിന്നെ ഞാൻ അവസാനിപ്പിക്കുമ്പോൾ നിങ്ങളൊന്നും കൂടെ മ്യൂട്ട് ചെയ്താൽ ചേർന്ന് പ്രാർത്ഥിക്കാം. നിങ്ങൾക്ക് വേണ്ടി ഇന്ന് രാത്രി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുകയാണ്. ആമേൻ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. സ്വർഗീയ പിതാവ്, ഇന്ന് രാത്രി ദൈവവചനത്തിന്റെ ശബ്ദം കേട്ട് ആജ്ഞ അനുസരിക്കുന്ന വീരന്മാരായി, ദൂതന്മാരായുള്ള ഒരേ ഹോമയെ വാഴ്ത്തുവീൻ. സിംഹാസനത്തെ സ്വർഗത്തിൽ സ്ഥാപിച്ചിരിക്കുന്ന, അവിടുത്തെ രാജ്യത്വം സകലത്തെയും ഭരിക്കുന്ന ദൈവമേ, പൗലോസിനെ പോലെ ലോകമാകുന്ന സാഗരത്തിൽ ഞങ്ങളുടെ ചുറ്റും കഴിവുള്ളവരും പണമുള്ളവരും നിസ്സഹായരായ ഗ്രൂപ്പുകൾ കൈമലർത്തുമ്പോൾ, പതറുമ്പോൾ, ഇന്ന് രാത്രി ഞങ്ങളോട് നേരത്തെ സംസാരിച്ച അതേ ദൈവം ഇന്ന് രാത്രി ഞങ്ങളെ ധൈര്യപ്പെടുത്തുന്നതിനാൽ സ്തോത്രം. ഭയം മാറിപ്പോകട്ടെ, നിരാശകൾ മാറിപ്പോകട്ടെ, എല്ലാ മടുപ്പുകളും മാറിപ്പോകട്ടെ. ഈ രാത്രി സൗഖ്യം ഉണ്ടാകട്ടെ. ഹല്ലേലൂയ. കർത്താവേ, ഞാൻ ദൈവജനം ശുശ്രൂഷിക്കുമ്പോൾ
പറയപ്പെട്ട എല്ലാ രോഗങ്ങളും ഇന്ന് രാത്രി സൗഖ്യമാവട്ടെ. ആമേൻ. ഷോൾഡറുമായി ബന്ധപ്പെട്ടത്, കരമുയർത്താൻ കഴിയാത്തത് യേശുവിന്റെ നാമത്തിൽ, മസിൽസ് ആമേൻ, ജോയിൻസിൽ പെരുപ്പും വേദന ഇടുന്ന എല്ലാം യേശു അതെല്ലാം ചുമന്നതിനാൽ, ഈ വചനം സത്യമെന്ന് വെളിപ്പെടേണ്ടതിനാൽ ഇപ്പോൾ ആമേൻ കൂട്ടത്തോടെ രോഗികൾ സൗഖ്യം പ്രാപിക്കുക, സൗഖ്യമാകുക. ക്രൂശ് വഹിച്ചവനെ, രോഗം വഹിച്ചു, വേദന ചുമന്ന ദൈവമേ, ഇന്ന് രാത്രി അത്ഭുതങ്ങളാൽ അടയാളങ്ങളാൽ വചനത്തെ ഉറപ്പിക്കുന്ന പരിശുദ്ധ ആത്മാവ്, ഇന്ന് രാത്രി വചനത്തെ ഉറപ്പിക്കണമേ. ജോൺസൺ പാസ്റ്ററെയും മുംബൈയിലെ സഭയെ ഞാൻ ബ്ലെസ് ചെയ്യും. ഇന്ന് രാത്രി സൂം ആപ്ലിക്കേഷൻ ഈ ദൈവവചനം കേൾക്കാൻ സാന്നിധ്യത്തിൽ അങ്ങുകൊണ്ട് നല്ല വിശുദ്ധന്മാർക്കായി നന്ദി. ആരും ഇന്ന് രാത്രി അപ്രതീക്ഷിതമായി ഇതിനു മുമ്പ് വന്നിട്ടില്ല. ഇതിന് ദൈവം അറ്റൻഡ് ചെയ്ത് ഇടയ്ക്ക് ആമേൻ ലീവ് ചെയ്യുക, ലിഫ്റ്റ് ചെയ്യുക സാഹചര്യങ്ങളാൽ പോയവരെ ഞാൻ അനുഗ്രഹിക്കുന്നു. എല്ലാവരും ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടട്ടെ. ഞങ്ങളുടെ നാളെ ഇന്നലത്തെ പോലെ അല്ലാത്തതിനാൽ സ്തോത്രം. ഞങ്ങളുടെ ശുശ്രൂഷ നാളെ ഇന്നലത്തെ പോലെ അല്ലാത്തതിനാൽ സ്തോത്രം. ഞങ്ങളും ഞങ്ങൾക്കുള്ളവരും നാളെ മുതൽ ഇന്നലത്തെ പോലെ അല്ലാത്തതിനാൽ സ്തോത്രം. ഞങ്ങളെ ദൈവജനത്തിന്റെ ശബ്ദം കേട്ട് ആജ്ഞനുസരിക്കുന്ന വീരന്മാരെ ഉപയോഗിക്കാൻ പോകുന്നതിനായി സ്തോത്രം. ഞങ്ങളുടെ ചുറ്റും പണമുള്ളവർ, കഴിവുള്ളവർ, ഞങ്ങളുടെ ചുറ്റും അധികാരമുള്ളവർ, നിസ്സഹായരായവരൊക്കെ ഉണ്ട്. പക്ഷേ ഞങ്ങൾക്കൊരു ധൈര്യമുണ്ട്, ഞങ്ങളോട് നേരത്തെ സംസാരിച്ച അതേ ദൈവം ഇപ്പോഴും ഞങ്ങളോട് സംസാരിക്കുന്നതിനാൽ സ്തോത്രം. ജനത്തെ ഞാൻ ബ്ലെസ് ചെയ്യുന്നു, ബ്ലെസ് ചെയ്യുന്നു. ദൈവശക്തി അവരിൽ വ്യാപരിക്കട്ടെ. അഭിഷേകത്തിന്റെ പുതുക്കം ഇന്ന് രാത്രി ആമേൻ പറഞ്ഞ് അവസാനിപ്പിക്കാൻ കഴിയാത്തത് പോലെ പ്രാർത്ഥനയുടെ ആത്മാവ്. Now I release the spirit of prayer right now. Touch and bless your people all right now. Touch and heal your people, all right? Touch and anoint your people, all right? Yes, in Jesus' mighty name. Amen. 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 And thank you, Johnson Pastor, for giving this opportunity. And ellavare neyu anugrahikkatte niratri ningale orumiche ningal kutai vajiripanade ayana stotram cheyunu enney kozhikodulla ningal devamakkale devu sabayorthu prarthikkanam. എല്ലാവർക്കുള്ള വന്ദനവും നന്ദി അറിയിക്കുന്നു. ജോൺസൺ പാസ്റ്ററോട് പ്ലീസ്. ഇന്ന് രാത്രി നമ്മുടെ ക്ഷണം സ്വീകരിച്ച നമ്മുടെ മധ്യ കടന്നു വരികയും ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനം, ഹല്ലേലൂയ, അതേ പരിശുദ്ധാത്മാവിന്റെ നിയോഗത്തോടെ ദൈവ ഹല്ലേലൂയ പ്രവചനാത്മാവിൽ ഇന്ന് രാത്രി ഒന്നും മറച്ചു വെക്കാതെ ഹല്ലേലൂയ നമ്മോട് ദൈവാലം സംസാരിക്കുന്നത് തീർന്നല്ലോ. ശ്രുതപ്രിയ ഫാസ്റ്റർ ഹല്ലേലൂയ തോമസിനുള്ള നന്ദി. എന്റെ വ്യക്തിയുടെ പേരും സഭയുടെ പേരും ഞാൻ അറിയിക്കുകയാണ്. ദൈവം ധാരാളം അനുഗ്രഹിക്കുമാറാകട്ടെ. ആയി ഞങ്ങൾ പ്രയോജനങ്ങൾക്ക് ഉള്ളവനായി, 10,000 പേർ ഉള്ളവനായി തീരുമാറാകട്ടെ. ഞങ്ങൾ അത് പ്രാർത്ഥിക്കുന്നു. ശോറികൾ കൂടെ ഞങ്ങളുടെ നന്ദി വന്ദനം അറിയിക്കുന്നു. ഇഷ്ടോത്രം. രാത്രി നമ്മുടെ കണ്ണടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിന്റെ മാറ്റമുള്ള വചനം നമ്മൾ കേട്ടല്ലോ, ഹല്ലേലൂയ, അതേ സ്തോത്രം. അവന്റെ വചനത്തിന്റെ ശബ്ദം കേട്ട് അവന്റെ ആജ്ഞ അനുസരിക്കുന്ന വീരന്മാരായി അവന്റെ ദൂതന്മാരുള്ളവരേ, ഹോവേ വാഴ്ത്തുവിൻ. ഹല്ലേലൂയ, സ്തോത്രം. നമ്മൾ വിചാരിക്കും ഇത് എങ്ങനെ സംഭവിക്കുമെന്ന്. ഹല്ലേലൂയ, ഈ ലോക്ക്ഡൌണിന്റെ നടുവിൽ, അസാധ്യയുടെ നടുവിൽ, എല്ലാം അടഞ്ഞതിന്റെ നടുവിൽ, ഹല്ലേലൂയ, ഇനിയൊന്നും നടക്കാൻ കഴിയുന്നില്ല, സംഭവിക്കുന്നില്ല, സാധ്യതകളില്ല. എല്ലാം അവസാനിച്ച് എല്ലാ പ്ലാനുകളും എല്ലാ കണക്കൂട്ടലുകളും എല്ലാ യാത്രകളും എല്ലാ ചിന്തകളും ഒക്കെ ഹസ്തമിച്ച് ഇവിടെ ഇവിടെ കിടക്കുമ്പോൾ, ഹല്ലേലൂയ, ഇയ്യോ പറഞ്ഞ പോലെ നമുക്ക് ചേർന്ന് പറയാം, ദൈവമേ നിനക്ക് സകലം കഴിയുമെന്ന്, നിന്റെ ഉദ്ദേശം ഒന്നും അസാധ്യമല്ല എന്ന് രാത്രി അറിയുന്നു. ഹല്ലേലൂയ, ദൈവത്തെ കൊണ്ട് അസാധ്യം അതൊന്നുമില്ല, മനുഷ്യർക്ക് അസാധ്യമാ, സ്തോത്രം, സാഹചര്യങ്ങൾക്കെല്ലാം അസാധ്യമാ, പക്ഷെ ദൈവത്തിന് അസാധ്യം അതൊന്നുമില്ല. ഇന്ന് രാത്രി ഹല്ലേലൂയ, അതേ സ്തോത്രം, ഹല്ലേലൂയ, വിശ്വാസം പറയാം. ഹല്ലേലൂയ, വിശ്വസിക്കുന്നവൻ സംസാരിച്ചുകൊണ്ടേയിരിക്കും. ഹല്ലേലൂയ, പരിശുദ്ധാത്മാവ് മാറ്റി പറയത്തില്ല, ഒന്നും മാറ്റി പറയത്തില്ല. ഹല്ലേലൂയ, അതേ സ്തോത്രം. പൗലോസ് പറഞ്ഞു, ഹാല ദൈവം സംസാരിച്ചു, ഹല്ലേലൂയ, ദൈവം ഓർപ്പിച്ചുകൊണ്ടേ ഇരുന്നു, ഹല്ലേലൂയ, ദൈവം എടുത്ത് ഉപയോഗിക്കണേത്തുന്നെങ്കിൽ രാത്രികൾ നമുക്ക് ധൈര്യപ്പെടാം, കേൾക്കപ്പെട്ട മനസ്സമ്പൂർവമായി സമർപ്പിക്കാം. എന്റെ ദൈവം എന്നോട് പറഞ്ഞത്, ഹല്ലേലൂയ, അതേ സ്തോത്രം. പൗലോസ് പറഞ്ഞ പോലെ ഞാൻ ആരെ വിശ്വസിക്കുന്നു, അവൻ രൂപനിധി ആ ദിവസം വരക്കാക്കുവാൻ അവൻ ശക്തനാണ്. ഹല്ലേലൂയ, ഇന്നൊരു പക്ഷേ നമ്മുടെ തലമുടിയവരായിരിക്കാം, നിന്ദിതരായിരിക്കാം, നിരാശരായിരിക്കാം, ഏഹരായിരിക്കാം, ഭാരമുള്ളവരായിരിക്കാം, പ്രസവത്തിൽ കടന്നുപോകുന്നവരായിരിക്കാം, ഒറ്റപ്പെട്ടവരായിരിക്കാം, രോഗികളായിരിക്കാം, എഴുന്നേറ്റ് നടപ്പ കഴിയാത്തവരായിരിക്കാം, പക്ഷേ ഹല്ലേലൂയ, ഞാൻ ആരെ വിശ്വസിക്കുന്നു, ഹല്ലേലൂയ, അല്പബുദ്ധിയെ ജ്ഞാനിയാക്കുന്ന, ഹല്ലേലൂയ, മന്ദബുദ്ധിയെ ശലോമനാക്കുന്ന ദൈവത്തെ വിശ്വസിക്കുന്നേ, അവൻ അസാധ്യമത ഒന്നുമില്ല. ഹല്ലേലൂയ, രാത്രി കണ്ണടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം.
സമൂഹമായി സമർപ്പിക്കാം. ഹല്ലേലൂയ. കേൾക്കപ്പെട്ട വാൽ സമർപ്പിക്കൊണ്ട് പ്രാർത്ഥിക്കാം. ആരുവദന സംസാര ദൈവസമത പ്രാർത്ഥിക്കാം. തുടർമാനുള്ള നമ്മുടെ വീട്ടിലെ അനുഗ്രഹത്തിനോട് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ശരോഗത്തോടെ ഭാരത്തോടെ കടന്നവർക്കായി പ്രാർത്ഥിക്കാം. നിരാപ്തിയിലേക്ക് കേൾപ്പിക്കാം. നമ്മുടെ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ പ്രിയ ദോഷങ്ങൾ ദയവായി ശബ്ദമുയർത്തി നിരാപ്തി കേട്ട വാഹനത്തിന് മുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് ഹല്ലേലൂയ ദൈവത്തിന് വിടുതലായി പ്രാർത്ഥിക്കുകയും കേൾപ്പിക്കുകയും ചെയ്യാം. പ്രിയോസങ്ങൾ ദയവായി പ്രാർത്ഥിക്കാം. പരിശുദ്ധനും നിത്യനുമായ ഞങ്ങളുടെ സ്വർഗപിതാവാം ദൈവമേ, നന്ദിയോടുകൂടി പാഠ്യങ്ങൾ കൃപാസനത്തിലേക്ക് അടുത്തു വരുന്നു. ഗ്ലോറിഫൈ ഗോഡ്. താവിന്റെ ദാസനിൽ കൂടി അടിയങ്ങൾക്ക് തന്ന വചന അടിയങ്ങൾ ഏറ്റെടുക്കുന്നു. ഹല്ലേലൂയ. ഓരോ വാക്യവും ഏറ്റെടുക്കുന്നു, ഓരോ ശബ്ദവും ഏറ്റെടുക്കുന്നു, എങ്കിൽ ഓരോ പ്രവചനവും ഏറ്റെടുക്കുന്നു. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. ഗ്ലോറിഫൈ ഗോഡ്. അവന്റെ വചനത്തിന്റെ ശബ്ദം കേട്ട് അവന്റെ ആജ്ഞ അനുസരിക്കുന്ന ദൂതന്മാരായ വിവിധകരമായ കാര്യങ്ങൾ അടികളോട് സംസാരിച്ചു. ഗ്ലോറിഫൈ ഗോഡ്. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. ഒരു കപ്പലിൽ ഗ്ലോറിഫൈ ഗോഡ്. പടയാളികളുണ്ട്. ഗ്ലോറിഫൈ ഗോഡ്. കപ്പൽ ഉടമസ്ഥനുണ്ട്. ഹല്ലേലൂയ. നിസ്സഹായരായ ഒരു കൂട്ടം ആളുകളുണ്ട്. എന്നാൽ ദൈവം അവിടെ പ്രവർത്തിച്ചത് ആളുകൾ കൂടിയാണ്, പൗലോസ് കൂടിയാണ്. ഹല്ലേലൂയ. ദൈവമേ, നിന്റെ കരങ്ങൾക്ക് എത്ര വലിയ ഗ്ലോറിഫൈ ഗോഡ്. ഈ പാൻഡമിക് സമയത്ത് അവന് വേണ്ടി ഉയർന്ന് ശോഭിപ്പാൻ. ഹല്ലേലൂയ. അടികളെ ഓരോരുത്തരെയും നീ സഹായിച്ചട്ടെ എന്ന് പ്രാർത്ഥിക്കും. അനുഗ്രഹിക്കുന്നവരായ അടികൾ മാറട്ടെ. ഗ്ലോറിഫൈ ഗോഡ്. ഹല്ലേലൂയ. രോഗശാന്തി ചെയ്യുന്നവരായ അടികൾ മാറട്ടെ. ഹല്ലേലൂയ. സ്വാന്തനം നൽകുന്നവരായ അടികൾ മാറട്ടെ. സമാധാനം നൽകുന്നവരായ അടികൾ മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ ഏതെങ്കിലും പ്രതിനിധിമാരായി ശോഭിപ്പാൻ സ്വർഗവടികളെ സഹായിക്കണം. അടികളുടെ കുടുംബങ്ങളെ സഹായിക്കണം. പ്രിയ, താങ്ക് യു ലോർഡ്. ഗ്ലോറിഫൈ ഡബിൾ ബി തോമസ് പാസ്റ്ററിനെയും മിനിസ്ട്രിയെ കുടുംബങ്ങളെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവന് വേണ്ടി അധികം ശോഭിപ്പാൻ സ്വർഗം ഞങ്ങളെ അദ്ദേഹത്തെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയ ജോൺസ് പാസ്റ്ററിനെയും സിറ്റി ആർ എസ് ഫിലോഷിപ്പിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കുടുംബത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും. കുഞ്ഞുങ്ങളെ രണ്ടുപേരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും. ദൈവാത്ഭുതങ്ങളെ ചെയ്യണം. ഈ മീറ്റിംഗിൽ സംബന്ധിച്ച എല്ലാ കുടുംബങ്ങളെയും എല്ലാ പ്രിയപ്പെട്ടവരെയും താങ്ക് യു ലോർഡ്. അബൌട്ട് ഇൻ ദ കോണ്ടിനെന്റ്സ് ഗ്ലോറിഫൈ ഗോഡ്. ഇൻ ദ നേഷൻ ഗ്ലോറിഫൈ ഗോഡ്. ഇൻ ദ ടൗൺസ് മൈ ലോർഡ്. ഇൻ ദ ഹൗസസ് ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ നിങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. നാളെ കൂടി ഒരു വാൻസ്വർഗം സഹായിക്കണം. ഈ വചനങ്ങളാൽക്കത്ത ഞങ്ങളെ ഇന്ന് അനുഗ്രഹിച്ചിരിക്കുന്നതിനാൽ സ്തോത്രം. ഹല്ലേലൂയ. ദൈവാത്ഭുതങ്ങളെ ചെയ്യുന്നതിനാൽ സ്തോത്രം. നീ ആഗ്രഹിച്ച് തുറമുഖത്ത് നീ എത്തും. ഗ്ലോറിഫൈ ഗോഡ്. അവചനങ്ങൾക്കായി അങ്ങനെ വാഴ്ത്തുന്നു. ഭയപ്പെടേണ്ട. അവചനങ്ങൾക്കായി അങ്ങനെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. അത്ഭുതങ്ങളെ ചെയ്യണം. ഇസ്ലാമിന്റെ സമാധാനത്തിന്റെ അടി പ്രാർത്ഥിക്കുന്നു. ഇസ്രായേൽ മക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. രാഷ്ട്രത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അടികളുടെ രാഷ്ട്രത്തെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. എസ്പെഷ്യലി ലോർഡ്, ബോർഡർ ഏരിയാസിലുള്ള എസ്കലേഷൻ യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവയുടെ അത്ഭുതങ്ങളെ ചെയ്യണം. നന്മകളാൽ നിറയ്ക്കണം. പ്രാർത്ഥന കേട്ടിരിക്കുന്നില്ല സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ആശ്വസിപ്പിച്ചു പരിശുദ്ധന്മാരുടെ കൂട്ടായ്മയും കരുതലും കാവലും സഹവാസം ഇപ്പോഴിപ്പോഴും നാം ഓർത്ത് പ്രാപ്തി സർവവിഷയങ്ങളുടെ മേലെ ഇപ്പോൾ പിരിഞ്ഞു വന്ന പ്രിയപ്പെട്ട മേലുഭൂമിയില് സകല വിശുദ്ധന്മാരും ഇനിയും തമ്മിൽ കണ്ടുമുട്ടുമരെയും കർത്താവിന്റെ രണ്ടാമത്തെ വരവളിരിക്കുമാറാകട്ടെ. ആമേൻ. സ്തോത്രം സ്തോത്രം സ്തോത്രം. എല്ലാവരും അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരിക്കൽ കൂടെ പാസ്വേഡുള്ള നന്ദി ഞങ്ങൾ അറിയിക്കുന്നു. ശ്രദ്ധയും അനുഗ്രഹിക്കുമാറാകട്ടെ. കൂടി വന്ന എല്ലാവരെയും ഒരിക്കൽ കൂടെ ഹൃദയത്തിൽ നന്ദി വന്ദനം അറിയിക്കുന്നതെന്നും അനുഗ്രഹിക്കുമാറാകട്ടെ.